ഗുഡ് ഈവനിങ് മാറ്റിനി ഫേബിൻ അല്ലെങ്കിൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ പുതുവർഷത്തിൽ സ്വാഗതം ആശംസിക്കുകയാണ്. ഇന്നത്തെ പുതുവർഷത്തിന്റെ സന്ദേശവുമായി ജോബി സാർ നമ്മോടൊപ്പം ഉണ്ട്. ജോബി സാർ പ്ലീസ്. താങ്ക് യു വെരി മച്ച് സാബു സാർ. ഈ മാറ്റിനി ഫ്രീ വെബിനാറിലെ എല്ലാ ദിവസവും കൃത്യമായിട്ട് ഇവിടെ വരികയും ഈ ഒരു നേരത്തെ ഈ സായാഹ്നം നല്ല ഒരു ക്ലാസ് ആസ്വദിക്കാനായിട്ട് എത്തിയിരിക്കുന്ന എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുന്നു. ഇന്നത്തെ ട്രെയിനർക്കും പ്രത്യേകം സ്വാഗതം. നമുക്കറിയാം 2023 ഇന്നലെ രാത്രി 12 മണിയോടുകൂടി അവസാനിച്ചു. 2024 എന്ന് പറയുന്ന പുതുവർഷം പിറന്നു. 2023 തുടങ്ങിയപ്പോഴും 2022 അവസാനിച്ചപ്പോഴും നമ്മൾ ഒരു തിരിഞ്ഞു നോട്ടമൊക്കെ നടത്തിയിട്ടുണ്ടാവും. നമ്മുടെ ജീവിതത്തിലെ നമ്മൾ നേടിയ നേട്ടങ്ങൾ, ഈ കഴിഞ്ഞ 2023 നമ്മൾ നേടിയ നേട്ടങ്ങൾ, നമുക്ക് സംഭവിച്ചിരിക്കുന്ന കോട്ടങ്ങൾ, എവിടെയൊക്കെയാണ് പാളിച്ചകൾ സംഭവിച്ചത്. തിരിഞ്ഞു നോട്ടമില്ലാത്ത ജീവിതം ജീവിതമല്ല എന്നാണ് പറയുക. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം തിരിഞ്ഞു നോക്കാനുള്ള, പുറകോട്ട് നോക്കാനുള്ള കുറെ നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ നേടിയിട്ടുണ്ടെങ്കിൽ അത് സ്വയം നമ്മളോട് തന്നെ നമുക്ക് അഭിമാനം തരുന്ന, നമ്മളെ സ്വയം അഭിനന്ദിക്കുന്ന കുറെ മുഹൂർത്തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ കുറെ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും സഹിച്ച കുറെ സന്ദർഭങ്ങളും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവും. അപ്പൊ 2024 നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മൾ പുതിയ പുതിയ കുറെ കാര്യങ്ങൾ നേടാനുള്ള ഗോളൊക്കെ സെറ്റ് ചെയ്തായിരിക്കും 2024 പ്രവേശിക്കുക. പക്ഷെ അതിന് എത്ര ദിവസത്തെ ആയുസ്സുണ്ട് എന്നുള്ളതാണ് പലപ്പോഴും നമ്മൾ പലരുടെ ജീവിതത്തിൽ നിന്ന് കണ്ടിട്ടുള്ളത്. അധികം നാളത്തെ ആയുസ് അതിനുണ്ടാവുന്നില്ല. പലപ്പോഴും 2024 പിറക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കുറേ പ്രതിജ്ഞകളൊക്കെ എടുത്തു. അടുത്ത വർഷം ഞാൻ അത് ചെയ്യും, അടുത്ത വർഷം ഇത് ചെയ്യും, എൻ്റെ ശരീരത്തിൻ്റെ ഫിസിക്കൽ ഫിറ്റ്നസ്സിന് ഞാൻ ഇങ്ങനെ ചെയ്യും, അല്ലെങ്കിൽ എൻ്റെ മെഡിറ്റേഷൻ, ഞാൻ കുറച്ച് മെഡിറ്റേഷൻ കാര്യങ്ങളിലേക്ക്, ആത്മീയതയിലേക്ക് തിരിയും, അല്ലെങ്കിൽ ഞാൻ കുറെ കോഴ്സുകൾ അറ്റൻഡ് ചെയ്യും, കുറെ ട്രെയിനിങ്ങുകൾ എടുക്കും, നല്ല ട്രെയിനറായിട്ട് മാറും എന്നൊക്കെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ മനസ്സുകൊണ്ട് എടുക്കാറുണ്ട്, ചിലതൊക്കെ എഴുതി വെക്കാറുണ്ട്. പക്ഷെ എഴുതി വെക്കുന്നതിനൊക്കെ ആയുസ് കുറവായിട്ടാണ് പലപ്പോഴും നമ്മൾ കണ്ടിരിക്കുന്നത്. ഏകദേശം ഒരു 8% ഇങ്ങനെ എഴുതി വെക്കുന്നതിലെ ലോകത്തിലെ 8% ആൾക്കാർ മാത്രമേ അത് കണ്ടിന്യൂ ചെയ്യുന്നുള്ളൂ, ആ രീതിയിലേക്ക് വരുന്നുള്ളൂ എന്ന് നമുക്ക് പഠനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ആകാതിരിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പുതിയ പുതിയ കുറെ പ്രതിജ്ഞകൾ എടുക്കുന്നു, കുറെ പുതിയ കാര്യങ്ങളിൽ നമ്മൾ വ്യാപൃതരാകാനായിട്ട് തീരുമാനമെടുക്കുന്നു, കുറെ നല്ല കോഴ്സുകൾ അറ്റൻഡ് ചെയ്യുന്നതിനായിട്ട് തീരുമാനമെടുക്കുന്നു. അതെല്ലാം പ്രാവർത്തികമാകട്ടെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ദ ബെസ്റ്റ് സെറ്റ് ടു കം, ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ നമ്മുടെ നല്ല ദിവസങ്ങൾ. ആ രീതിയിൽ നമുക്ക് മുൻപോട്ട് ചിന്തിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ ദിവസമായിരിക്കട്ടെ ഭാവിയിലെ എല്ലാ നല്ല ദിവസങ്ങളുടെ ആദ്യത്തെ ദിവസമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും 2024 ഒരു നല്ല പുതു നല്ലൊരു വർഷമായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് 2024 ഒത്തിരി ഒത്തിരി നല്ല കാര്യങ്ങളെല്ലാം പ്രതീക്ഷിക്കാം, പോസിറ്റീവായിട്ട് ചിന്തിക്കാം, നെഗറ്റീവ് ചിന്തകളെ നമുക്ക് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കാം. നമ്മുടെ ജീവിതത്തിലെ മാറ്റങ്ങൾ, നമ്മുടെ ജീവിതത്തിന് തന്നെ നമ്മുടെ ആറ്റിറ്റ്യൂഡിന് തന്നെ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഒരു പുതിയ ജീവിതം നമുക്ക് ആരംഭിക്കുന്നതിനായിട്ട് ശ്രമിക്കാം. എല്ലാവർക്കും പുതു വർഷത്തിന്റെ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ഓവർ ടു യു സബു സാർ. താങ്ക് യു ജോബി സാർ. തീർച്ചയായിട്ടും സാറിന്റെ ആശംസകൾ പൂർണ്ണമായിട്ടും നടക്കട്ടെ എന്ന് പ്രത്യാശിക്കാം. അപ്പൊ ഇന്ന് ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്ന നിലയിൽ തന്നെ നമ്മളുടെ ഹാൻഡ് റൈറ്റിംഗ്, നമ്മളുടെ സിഗ്നേച്ചർ, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ചില വേരിയേഷൻസ് ഒക്കെ വരുത്തുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾക്ക് തന്നെ സമൂലമായ ഒരു മാറ്റം ഉണ്ടാകും എന്നുള്ള ഒരു വിഷയമാണ് ഗ്രാഫോളജി. അപ്പൊ അതുകൊണ്ട് ഇന്ന് ഗ്രാഫോളജിയുടെ സെഷൻ നമുക്ക് കേൾക്കാം. ഇതിന്റെ കണ്ടിന്യൂഷൻ ആണ്, 3 ദിവസം മുമ്പ് ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ കണ്ടിന്യൂഷൻ ആയി ബാക്കിയുള്ള ടോപ്പിക് കൂടെ നമുക്ക് കേൾക്കാം. ഇന്ന് ഈ പുതുവർഷത്തിൽ ആദ്യത്തെ ട്രെയിനർ എന്ന നിലയിൽ സരിത സതീഷിനെ ഞാൻ വെൽക്കം ചെയ്യാണ്. സരിത, യു ആർ വെൽക്കം. താങ്ക് യു സാർ. ഗുഡ് ഈവനിങ് എവ്രിവൺ. ഫസ്റ്റ് ഓഫ് ഓൾ എ വെരി ഹാപ്പി ആൻഡ് പ്രോസ്പെറസ് ന്യൂ ഇയർ ടു ഓൾ ഓഫ് യു, ആൻഡ് താങ്ക് യു ഫോർ ജോയിനിങ് ദിസ് സെഷൻ വൺസ് അഗെയിൻ.
സോ ലാസ്റ്റ് ക്ലാസ്സിൽ ആരൊക്കെ ഉണ്ടായിരുന്നു ആ ആൾക്കാർ തന്നെ ഈ ക്ലാസ്സിൽ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല. എനിവേ നമ്മൾ മാർജിൻസ് ടോപ്പിക് ആണ് ലാസ്റ്റ് ടൈം ഡിസ്കസ് ചെയ്തത്. അപ്പം ഞാൻ ജസ്റ്റ് ഓടിച്ചു വിടുവാണ്. വീണ്ടും ജസ്റ്റ് ഷോർട്ടിൽ നമുക്ക് പറയാം. മാർജിൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പേജില് മീൻസ് ഫസ്റ്റ് ഹാൻഡ് റൈറ്റിംഗ്സ് അനാലിസിസ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു പ്ലെയിൻ പേപ്പർ ആണ്, പ്ലെയിൻ പേപ്പറിൽ എഴുതിയ കണ്ടന്റ് ആൻഡ് സിഗ്നേച്ചറിനാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. അപ്പൊ ആ പ്ലെയിൻ പേപ്പറിൽ നമുക്ക് നാല് മാർജിൻസ് കാണും, ലെഫ്റ്റ് സൈഡ്, റൈറ്റ് സൈഡ്, ടോപ്പ് ആൻഡ് ബോട്ടം. അപ്പൊ ലെഫ്റ്റ് മാർജിൻ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലെഫ്റ്റ് മാർജിൻ ഉണ്ട്, റൈറ്റ് മാർജിൻ ഉണ്ട്. അതായിരുന്നു നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പൊ മാർജിൻസ്, ലെഫ്റ്റ് മാർജിൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന എന്തോ ആ വ്യക്തി എത്രമാത്രം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യുന്നുണ്ട്, എത്രമാത്രം കെയർ പാരന്റ്സിന്, ഫാമിലീസിന്, കൺട്രീസ്, ഒറിജിനും കൊടുക്കുന്നുണ്ട്. അതാ അത് നമുക്ക് ലെഫ്റ്റ് മാർജിൻ നോക്കിയാലേ മനസ്സിലാവത്തുള്ളൂ. അപ്പൊ അത് ഏതൊക്കെ വെറൈറ്റി ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് പാസ്റ്റ് ഓൾസോ ഇൻഡിക്കേറ്റ് ലെഫ്റ്റ് മാർജിൻ. അപ്പൊ ഫ്യൂച്ചർ ആയിരിക്കും നമ്മുടെ റൈറ്റ് മാർജിൻ. റൈറ്റ് മാർജിൻ ഫ്യൂച്ചറിനെ പറ്റിയാ പറയുന്നത്. ഓപ്പർച്യൂണിറ്റീസ്, റിസ്ക്, കോൺഫിഡൻസ് ലെവൽ, നമ്മൾ എത്രമാത്രം ഓപ്പർച്യൂണിറ്റി എടുക്കുന്നുണ്ട്, റിസ്ക് ടേക്കിംഗ് എബിലിറ്റി, കോൺഫിഡൻസ് ലെവൽ എത്രയാണ് റിസ്ക് എടുക്കാൻ വേണ്ടി, അതെല്ലാം ഫ്യൂച്ചറിൽ ആണ് റൈറ്റ് മാർജിനിലാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പം ഇത്രയും നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. അതിൽ നമുക്ക് പല വെറൈറ്റി ഉണ്ടായിരുന്നു, അതും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. വേണമെങ്കിൽ റെക്കോർഡിങ്സ് നിങ്ങൾക്ക് വീണ്ടും കാണാം. അപ്പം നെക്സ്റ്റ് ടോപ്പിക്കിൽ നമുക്ക് ഇന്ന് ടോപ്പ് ബോട്ടമിനെ പറ്റി പറയാം. നാരോ ടോപ്പ് മാർജിൻ. ടോപ്പ് മാർജിൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പൊ ചിലര് സ്പേസ് വിടാതെ ടോപ്പ് മാർജിൻ സ്റ്റാർട്ടിങ്ങിൽ തന്നെ സ്പേസ് വിടാതെ തന്നെ എഴുതാൻ തുടങ്ങും. പക്ഷെ ചിലര് ഒരുപാട് സ്പേസ് വിട്ടിട്ടായിരിക്കും ഫസ്റ്റ് പാരഗ്രാഫിൽ ഫസ്റ്റ് സെന്റൻസ് എഴുതാൻ തുടങ്ങുന്നത്. അതാണ് വൈഡ് ടോപ്പ് മാർജിൻ. അപ്പൊ നാരോ ടോപ്പ് മാർജിൻ ആൻഡ് വൈഡ് ടോപ്പ് മാർജിൻ തമ്മിലാണ്. ടോപ്പ് മാർജിൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് റെസ്പെക്ട്. ടോപ്പ് മാർജിൻ ഈസ് ഈക്വൽ ടു റെസ്പെക്ട്. അപ്പൊ ഇപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്കും ഹാൻഡ് റൈറ്റിംഗ് സാമ്പിൾ നിങ്ങളുടെ തന്നെ സ്വയം എഴുതി അനലൈസ് ചെയ്യാം. ഞാൻ പറയുന്ന കാര്യങ്ങൾ അതിൽ റിലേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കാം. അപ്പൊ ഒന്ന് എഴുതിയെടുക്കണം. ടോപ്പ് മാർജിനിൽ ഫസ്റ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന റെസ്പെക്ട്, ദാറ്റ് മീൻസ് ആ സ്പേസ് നമ്മൾ എത്രമാത്രം സ്പേസ് ആണ് ടോപ്പിൽ വിടുന്നത്, അത് അത് ആണ് ആ റെസ്പെക്ടിനെ പറ്റി പറയുന്നത്. ഇപ്പം സ്പേസ് ഒട്ടുമില്ലെങ്കിൽ ദാറ്റ് മീൻസ് ആ വ്യക്തിക്ക് റെസ്പെക്ട് കൊടുക്കുന്ന കാര്യത്തിൽ വളരെ സെലക്റ്റീവ് ആണ്. ഓക്കെ, ദാറ്റ് മീൻസ് റൂൾസ് ആൻഡ് റെസ്പെക്ട് ആർക്കാണ് കൊടുക്കുന്നത്? റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓഫ് ദ സൊസൈറ്റി ആൻഡ് അബൌട്ട് ദ ഫാമിലി. ഇപ്പം ഏത് റിച്വൽസ് ആയാലും ഏത് റൂൾസ് ആയാലും ഈ നാരോ ടോപ്പ് മാർജിൻ ഉള്ള ആൾക്കാർക്ക് റെസ്പെക്ട് കൊടുക്കാൻ ചില കാര്യത്തിൽ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു രീതികളുണ്ട്, മീൻസ് ഇപ്പൊ എൽഡേഴ്സ് നമ്മുടെ മുമ്പിൽ വരുമ്പോൾ ചില റീജിയൻസിൽ കാല് തൊട്ട് തൂറണം, അതൊരു റിച്വൽ ആണ്. പക്ഷെ ഈ നാരോ ടോപ്പ് മാർജിൻ ആൾക്കാർ അത് ചെയ്യത്തില്ല, അവർക്ക് അത് താല്പര്യമില്ല. അപ്പൊ അവർ ആ ഒരു റെസ്പെക്ട് അവിടെ കാണിക്കുന്നില്ല. പക്ഷെ വൈഡ് ടോപ്പ് മാർജിനിൽ വരുമ്പോൾ, സെക്കൻഡ് വൺ വൈഡ് ടോപ്പ് മാർജിനിൽ വരുമ്പോൾ ഇവര് എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസിന് റെസ്പെക്ട് കൊടുക്കും. ഇവര് മറ്റുള്ളവർക്ക് വേണ്ടി റെസ്പെക്ട് കൊടുക്കും, സ്പേസ് കൊടുക്കും, ടൈം കൊടുക്കും. അതാണ് വൈഡ് ടോപ്പ് മാർജിൻ. നാരോ ടോപ്പ് മാർജിൻ നേരെ തിരിച്ചാണ്. അവർക്ക് മീൻസ് അവര് വിശ്വസിക്കുന്ന കാര്യത്തിൽ മാത്രം അവർ റെസ്പെക്ട് കൊടുക്കത്തുള്ളൂ. സെലക്റ്റീവ് ആയ റൂൾസ് ആൻഡ് റെഗുലേഷൻ സെലക്റ്റീവ് ആയ ആൾക്കാർക്കായിരിക്കും റെസ്പെക്ട് കൊടുക്കുന്നത്. അപ്പൊ ഇത് മനസ്സിലായി കാണുമല്ലോ. ടോപ്പ് മാർജിൻ ഇൻഡിക്കേറ്റ്സ് ഹൗ മച്ച് ദ പേഴ്സൺ ഈസ് ഗിവിംഗ് റെസ്പെക്ട്. അത്രേ ഉള്ളൂ ഇതില്. നെക്സ്റ്റ് ഈസ് ബോട്ടം മാർജിൻ. ബോട്ടം മാർജിൻ മീൻസ് നമ്മള് ടു ടൈപ്സ് ഓഫ് ബോട്ടം മാർജിൻ ഉണ്ട്, വൈഡ് ബോട്ടം മാർജിൻ ആൻഡ് നാരോ ബോട്ടം മാർജിൻ. അപ്പം ഇവിടെയും സ്പേസ് നമ്മൾ നോക്കുക. വൈഡ് ബോട്ടം മാർജിനില് സ്പേസ് ഒരുപാടുണ്ട്, നാരോയില് സ്പേസ് ഒട്ടും ഇല്ല. ദാറ്റ് മീൻസ് ഇപ്പൊ ഒരു വ്യക്തി, ഞാൻ പറഞ്ഞപോലെ ഒരു ഈ A4 ഷീറ്റ് പ്ലെയിൻ പേപ്പർ ഈസ് ഈക്വൽ ടു അവർ 24 hours. 24 hours, 24 മണിക്കൂറാണ് ഈ പ്ലെയിൻ പേപ്പർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ആൻഡ് അവർ ഫുൾ ഹോൾ ലൈഫും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഈ ഫുൾ പേപ്പർ ആണ്. ആൻഡ് അവർ ഡേ ടു ഡേ ആക്ടിവിറ്റീസും ഈ പേപ്പർ പറയുന്നുണ്ട്. ഈ മൂന്ന് കാര്യങ്ങളാണ് പറയുന്നത്. ദാറ്റ് മീൻസ് ഫ്രം മോർണിംഗ് ടു ടിൽ നൈറ്റ് നമ്മള് ഒരു പേപ്പർ ഫുൾ എഴുതിയിട്ടുണ്ടെങ്കിൽ, ദാറ്റ് മീൻസ്
തുടക്കത്തിൽ തൊട്ട് നമ്മൾ പേപ്പർ എൻഡ് ആവുന്ന വരെ എഴുതിയിട്ടുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ആ പേഴ്സൺ കംപ്ലീറ്റ്ലി ബിസി ആണ് ഹോൾ ഡേ. ഫ്രം മോർണിംഗ് ടു നൈറ്റ് ദ പേഴ്സൺ ഈസ് വെരി ബിസി. സോ ദിസ് പേഴ്സൺ നാരോ ബോട്ടം മാർജിൻ മീൻസ് ഈ ആള് രാത്രി ഉറങ്ങുന്ന വരെ വളരെ ബിസി ആയിരിക്കും. എന്തെങ്കിലും കാര്യങ്ങൾ ഇയാൾക്ക് ഇയാൾ ചെയ്തുകൊണ്ടിരിക്കും. ഫ്രീ ടൈം ഇയാൾക്ക് കിട്ടുന്നില്ല, അതുകൊണ്ടാണ് അത്രയും സ്പേസ് വിട്ടിരിക്കുന്നത്. സോ ദാറ്റ് മീൻസ് ദിസ് പേഴ്സൺ ഈസ് ആക്ഷൻ ഓറിയന്റഡ്. ഇന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ ഇന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ ഈ പേഴ്സൺ മാക്സിമം ശ്രമിക്കും. അതാണ് നാരോ ബോട്ടം മാർജിൻ. അതുകൊണ്ട് ഇവരുടെ റിസൾട്ട്, ഇവരുടെ ഗ്രോത്തും നല്ലതായിരിക്കും. അതുകൊണ്ട് നമ്മൾ പിള്ളേരോട് എപ്പോഴെങ്കിലും അഫർമേഷൻസ് എന്തെങ്കിലും എഴുതാൻ പറയുമ്പോൾ, ജേർണൽസ് ഡയറിയോ എന്തെങ്കിലും നോട്ട്ബുക്ക് പ്ലെയിൻ പേപ്പറിൽ എഴുതാൻ പറയുമ്പോൾ ആ പേപ്പർ ഫുൾ കംപ്ലീറ്റ് ചെയ്യാൻ പറയണം. പകുതി വെച്ച് സ്പേസ് വിടാൻ പറയരുത്. അപ്പൊ നമുക്ക് കാരണം അങ്ങനെ എല്ലാ ദിവസവും റെഗുലർലി നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ ആക്ഷൻ ഓറിയന്റഡ് ആയി മാറും. ഇന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ഇന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കും, നാളത്തേക്ക് വെക്കത്തില്ല. കംപ്ലീറ്റ്ലി ബിസി ആയിരിക്കും, ടൈം വേസ്റ്റേജ് കുറവായിരിക്കും. നാരോ ബോട്ടം മാർജിൻ. അപ്പൊ വൈഡ് എന്തായിരിക്കും ഒന്ന് പറയാവോ? കുറച്ച് ക്ലാസ് ഒന്ന് ഇന്ററാക്റ്റീവ് ആവുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. എല്ലാവരും മ്യൂട്ടഡ് ആയിട്ട് സൈലന്റ് ആയിട്ട് കേൾക്കുമ്പോൾ എനിക്ക് ചില സമയത്ത് എനിക്ക് തോന്നാറുള്ളൂ ഞാൻ മാത്രമാണ് സംസാരിക്കുന്നത്. അവർ പൊതുവെ ലേസി ആയിരിക്കാം, കാര്യങ്ങൾ പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യുന്നവരായിരിക്കും. ഒരു ഡെഫിനറ്റ്ലി യെസ് യു ആർ കറക്റ്റ്. ഈ ആൾക്കാർക്ക് ഈവനിങ് ടൈം വരെ ഉള്ളു ഇയാൾ ബിസി. രാത്രി മീൻസ് ഫ്രം മേ ബി 6 to 7 to 10 ഈ ആൾക്ക് ഫ്രീ ടൈം വേണം, റിലാക്സ് ടൈം വേണം. മീൻസ് 9 to 6 ജോബ് പെർഫെക്റ്റ് ആയിരിക്കും. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇയാൾക്ക് ഏത് വർക്ക് പറഞ്ഞാൽ ഇൻട്രസ്റ്റഡ് അല്ല, അത് നാളത്തേക്ക് മാറ്റിവെക്കും. ആ ഒരു ടെൻഡൻസി ഉള്ള ആൾക്കാരാണ് വൈഡ് ബോട്ടം മാർജിൻ. അപ്പൊ ഒരു സാമ്പിൾ കിട്ടുമ്പോൾ നമുക്ക് ഇത് ഈ പേഴ്സൺ ആക്ഷൻ എത്രമാത്രം ആക്ഷൻ എടുക്കുന്നുണ്ട് ഒരു ദിവസം അത് നമുക്ക് അറിയാൻ പറ്റും. രാത്രി വരെ ബിസി ആണോ ഇല്ലയോ എന്ന് അത് അറിയാൻ പറ്റും. 24 hours. ഇപ്പൊ ഇത് കഴിഞ്ഞ അടുത്ത് ഓക്കെ ഒരു മാർജിൻ കൂടിയുണ്ട്. അത് ഞാൻ നേരത്തെ മീൻസ് ഒരു പേജ് നമ്മൾ എടുക്കുമ്പോൾ ഇത് ഇതിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടില്ല, ആ പേജ് ഫുൾ കംപ്ലീറ്റ് എഴുതി കാണും. മീൻസ് സ്പേസേ വിട്ടിട്ടില്ല, ലെഫ്റ്റും വിട്ടിട്ടില്ല, ടോപ്പും വിട്ടിട്ടില്ല, ആൻഡ് ബോട്ടമും വിട്ടിട്ടില്ല. ദാറ്റ് മീൻസ് ആ പേജ് ഫുൾ കംപ്ലീറ്റ് എഴുതിയിട്ടുണ്ട്. അപ്പൊ ദാറ്റ് മീൻസ് ആ പേഴ്സൺ ഈസ് ഫുള്ളി ഓക്കുപ്പൈഡ്. 24 hours ജോബിന് ആ വ്യക്തി പെർഫെക്റ്റ് ആയിരിക്കും. ആ വ്യക്തിയോട് ഒരു വെറുതെ ഇരിക്കാൻ പറഞ്ഞ ആ വ്യക്തിക്ക് പനിഷ്മെന്റ് പോലെ ആയിരിക്കും. കാരണം ആ വ്യക്തി വർക്കഹോളിക് ആണ്, എക്സ്ട്രീംലി ബിസി ആണ്. ഒരു പേജ് ഫുൾ ഒരു സ്പേസ് വിടാതെ എഴുതുവാണെങ്കിൽ അതാണ് നോ മാർജിൻസ് ഫ്രം ഓൺ സൈഡ്. അപ്പൊ മാർജിൻസ് ടോപ്പിക്സ് ഇവിടെ തീർന്നു. ഈ ഇത്രേ ടോപ്പിക്സിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? റൈറ്റ് മാർജിൻ, ലെഫ്റ്റ് മാർജിൻ, ടോപ്പ് ആൻഡ് ബോട്ടം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. അല്ല മാഡം, ഈ 4 മാർജിനും വിടാതെ എഴുതുന്നവർ എന്താന്നാ പറഞ്ഞു? സാറേ അവര് ഫുൾ വർക്കഹോളിക് ആണ്. ഫ്രം മോർണിംഗ് ടു നൈറ്റ് അവര് വർക്ക് ചെയ്തോണ്ടിരിക്കും, പ്രൊഡക്റ്റീവ് ആയിരിക്കും, എക്സ്ട്രീംലി ബിസി പേഴ്സൺ ആണ്. കാരണം ഒരു ഒരു പേപ്പർ ബോട്ടം നാരോ അല്ലേ? സോറി സോറി ബോട്ടം നാരോ നാരോ ബോട്ടം അല്ല, നാരോ ബോട്ടം ഉള്ളവര് നോക്കിക്കേ മേളില് സ്പേസ് വിട്ടിട്ടുണ്ട്. ഓക്കെ, മറ്റേ നോ മാർജിൻ എന്ന് പറഞ്ഞാൽ അവിടെ ലെഫ്റ്റും ഇല്ല, റൈറ്റും ഇല്ല, ടോപ്പും ഇല്ല, എല്ലാം സ്പേസ് ഓക്കുപ്പൈ ചെയ്തിരിക്കുക. ഇവിടെ ലെഫ്റ്റ് സൈഡ് ഉണ്ട്, ടോപ്പ് സൈഡ് ഉണ്ട്, സ്പേസ് വിട്ടിട്ടുണ്ട്. സാറെ വോയിസ് എക്കോ വരുന്നുണ്ടല്ലോ. ഓക്കെ ശരി. അപ്പൊ റൈറ്റ് മാർജിൻ അറിയാലോ, ഞാൻ പറഞ്ഞ പോലെ മാക്സിമം സ്പേസ് ഓക്കുപ്പൈ ചെയ്യുവാണെങ്കിൽ അൺനെസസറി സ്പേസ് വിടാതെ റൈറ്റില് എല്ലാം വേർഡ്സ് കവർ ചെയ്യുവാണെങ്കിൽ ദാറ്റ് മീൻസ് ദാറ്റ് പേഴ്സൺ ഈസ് ഗ്രാബിംഗ് ദ ഓപ്പർച്യൂണിറ്റീസ്.
അല്ലെ, റിസ്ക് ടേക്കിംഗ് എബിലിറ്റി ഹൈ ലെവലിൽ റിസ്ക് ടേക്കിംഗ് എബിലിറ്റി ആയിരിക്കും, വളരെ കോൺഫിഡന്റ് ആയിരിക്കും. അതുകൊണ്ട് ചിൽഡ്രൻസിനോട്, നിങ്ങളുടെ ചിൽഡ്രൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടും ഇത് പറയുക. എപ്പോഴും നോട്ട്സിൽ എഴുതുമ്പോൾ അൺനെസസറി റൈറ്റിലെ വേർഡ്, എഴുതാൻ പറ്റുന്ന വേർഡ് ആണെങ്കിൽ അവിടെ സ്പേസ് വിടാതെ എഴുതാൻ നോക്കണം. സ്പേസ് അൺനെസസറി വിടാൻ പാടില്ല. അപ്പം അത് നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് റിസ്ക് എടുക്കാനും അവരുടെ റിസ്ക് ടേക്കിംഗ് എബിലിറ്റി കൂടും, അവരുടെ കോൺഫിഡൻസ് ലെവൽ കൂടും. മീൻസ് ഏത് അൺനോൺ കാര്യങ്ങൾ ചെയ്യാനും അൺനോൺ ആൾക്കാരോട് സംസാരിക്കാനും ലൈഫിൽ ഒരു ഫസ്റ്റ് കാര്യങ്ങൾ ആദ്യമായിട്ട് ചെയ്യാൻ വേണ്ടി ആ ഒരു ഹെസിറ്റേഷൻ മാറി കിട്ടും. റൈറ്റ് മാർജിൻ ഓക്കുപ്പൈ ചെയ്താൽ അതാണ് ഏറ്റവും വലിയ ബെനിഫിറ്റ്. അപ്പൊ ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. സോറി ടു ഡിസ്റ്റർബ് യു. നമ്മളിപ്പോ എഴുതിക്കൊണ്ട് വരികയാണ്, ഇടയ്ക്ക് റൈറ്റ് നമ്മൾ എഴുതി വന്ന് എൻഡിൽ വരുമ്പോൾ സപ്പോസ് ദാറ്റ് ഇറ്റ് ഇസ് നോട്ട് ഫിനിഷ്, ലൈക് ഐ വാണ്ട് ടു റൈറ്റ് റെസ്പോൺസിബിലിറ്റീസ്. അപ്പൊ ഞാൻ എഴുതാൻ തുടങ്ങിയപ്പോ ഐ ഹാഡ് എ ഫീലിംഗ് ഐ ക്യാൻ റൈറ്റ് ദർ, പക്ഷെ ഞാൻ എഴുതി വന്നപ്പോൾ എനിക്ക് അത് തീരില്ല. അപ്പൊ ടി ഐ ഇ എസ് എഴുതണം. സോ ഞാൻ അതിന് തൊട്ട് താഴെ അതങ്ങ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അവിടെ ഫുൾ സ്റ്റോപ്പ് ആണെന്ന് എനിക്കറിയാം, ആ സെന്റൻസ് ഫിനിഷ് ആവുകയാണെന്ന് എനിക്കറിയാം, അപ്പൊ അത് എനിക്ക് നെക്സ്റ്റ് ലൈനിലേക്ക് എടുക്കാൻ ആഗ്രഹമില്ല. അപ്പൊ ഞാൻ എഴുതി വന്ന് എൻഡ് തീരുന്നുമില്ല, എൻഡ് തീരുന്നുമില്ല. അപ്പൊ എനിക്ക് ആ ടി ഐ കഴിഞ്ഞിട്ട് ഐ എസ് ഞാൻ അതിന് തൊട്ട് താഴെ തന്നെ എഴുതി തീർത്ത് അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ട് കഴിഞ്ഞാൽ എന്താണ് അതിനർത്ഥം? മീൻസ് റെസ്പോൺസിബിലിറ്റി ടി ഐ വരെ എഴുതിയിട്ട് ബാക്കി ഇ എസ് അതിന്റെ ജസ്റ്റ് താഴെ. റെസ്പോൺസിബിലിറ്റീസ് എന്നാണ് എനിക്ക് ഫിനിഷ് ചെയ്യേണ്ട ഒരു സെന്റൻസ്. അപ്പൊ ഞാൻ അത് എഴുതി വന്നപ്പോൾ എനിക്കറിയായിരുന്നു ആ സോ ഐ എം ഫിനിഷിംഗ് ദാറ്റ് കംപ്ലീറ്റിംഗ് ദാറ്റ് സെന്റൻസ്, ആ പാരഗ്രാഫ് എനിക്ക് ഫിനിഷ് ആവുകയാണ്. സോ എനിക്ക് അവിടെ കംപ്ലീറ്റ് ചെയ്ത് അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടണം. നെക്സ്റ്റ് ഐ വാണ്ട് ടു സ്റ്റാർട്ട് എ പാരഗ്രാഫ് ഫ്രം ദ മിഡിൽ ഓഫ് ദ നെക്സ്റ്റ് പാരഗ്രാഫ്. അപ്പൊ എനിക്ക് അവിടെ തീർക്കണമെന്നുണ്ട്, അവിടെ തീരുന്നുമില്ല. അപ്പൊ ഞാൻ ആ ഐ ഇ എസ് എന്നുള്ളത് ഞാൻ അവിടെ തന്നെ അതിന് താഴെയായിട്ട് ഒരു ഒരു വരയിട്ടിട്ട് അതിന് താഴെ തന്നെ എഴുതി ഐ ഇ എസ് എഴുതി ഫുൾ സ്റ്റോപ്പ് ഇട്ട് കഴിഞ്ഞാൽ മാഡം രണ്ട് തരത്തിലുണ്ട് ഞാൻ പറയാം. ഇപ്പം ചിലര് എഴുതുന്നത് വെച്ചാൽ ജസ്റ്റ് മിനിറ്റ്, സാർ ഇത് ന്യൂ ഷെയർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് സാർ? നമുക്ക് പെയിന്റ് ഷെയർ ചെയ്യണമെങ്കിൽ സ്റ്റോപ്പ് ഷെയറിംഗ് കൊടുത്തിട്ട് ക്ലിക്ക് പോകണം അല്ലേ? ഇപ്പൊ കാണാവോ? പെയിന്റ് കാണാവോ? പെയിന്റ് കാണുന്നുണ്ടോ? ഓക്കെ, സപ്പോസ് ദിസ് ഈസ് എ ഫോർ ഷീറ്റ് പേപ്പർ. ഇപ്പൊ മാഡം ഞാൻ ഇപ്പം സെക്യൂരിറ്റി എഴുതുവാണ്, എസ് ഇ സി യു. ഇനി മാം ആർ ഐ ടി വൈ ഇവിടെ എഴുതാൻ സ്ഥലമില്ല, പക്ഷെ മാം പറയുന്നത് ഇതിന്റെ താഴെ എഴുതി എന്നാണല്ലേ? താഴെ എഴുതിയിട്ട് ഇവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ടെന്നല്ലേ പറയുന്നേ? ഹലോ, അതെ അതെ ഞാൻ അല്ല ഞാൻ വേറെ ഒരു വേർഡ് പറയുവാണ്, മീനിങ് അത് തന്നെയല്ലേ? ബാക്കി ലെറ്റേഴ്സ് താഴെയല്ലേ എഴുതുന്നത്? അതല്ലേ മാം ഉദ്ദേശിക്കുന്നത്? സെക്യൂരിറ്റിയുടെ ആർ ഐ ടി വൈ ഞാൻ താഴെ എഴുതി. ഹലോ മാം, യു ആർ നോട്ട് ഓഡിബിൾ. ഹലോ ഹലോ മാം, ആർ ഐ ടി വൈ താഴെ എഴുതി, ഇങ്ങനെയല്ലേ ഉദ്ദേശിക്കുന്നത്? അതെ, ടി ഐ ഇ എസ് എന്നുള്ളത് ഞാൻ താഴേക്ക് എഴുതി, അവിടെ ഒരു ഹൈഫൻ ഇട്ടിട്ട് ഞാൻ താഴേക്ക് എഴുതി ഒരു ഫുൾ സ്റ്റോപ്പ്. ചിലവര്
ഈ അത് ഫസ്റ്റ് സെനാരിയോ ചിലര് ഇങ്ങനെ എഴുതും എസ് യു ആർ ദെൻ ഹൈഫൻ ഇട്ടിട്ട് ഐ ടി വൈ നെക്സ്റ്റ് ലൈനിലേക്ക് പോയി എഴുതും. ചിലര് ഇങ്ങനെ എഴുതുന്നവരും ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ ഫസ്റ്റ് കേസിൽ സംഭവിക്കുന്ന വെച്ചാൽ ഈ ആൾക്കാര് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ആ ദിവസം തന്നെ ആക്ഷൻ, അതിന് നെക്സ്റ്റ് ഡേയുടെ ഉള്ള ആക്ഷൻ എന്താണ്, മീൻസ് ഈ വർക്കിന് വേണ്ടി എന്ത് ആക്ഷൻ ആണ് അത് ആ ദിവസം തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നോക്കും. ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു ഡിഷ് ഉണ്ടാക്കുവാണ്, അപ്പൊ ആ ഡിഷിന്റെ ബാക്കി വർക്ക് നാളത്തേക്ക് വേണമെങ്കിൽ വ്യക്തിക്ക് ചെയ്യാം, പക്ഷെ ആ വ്യക്തി എന്ത് ചെയ്യുന്നു, അന്ന് തന്നെ അതിനു വേണ്ടി പ്രിപ്പറേഷൻ കാര്യങ്ങൾ ആ ദിവസം തന്നെ ചെയ്ത് വെക്കുവാണ്. അതാണ് ഈ ആൾക്കാരുടെ ടെൻഡൻസി. പക്ഷെ ഈ ഹൈഫനേറ്റഡ് റൈറ്റ് മാർജിൻ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് വണ്ണിൽ പറയുന്നത് വെച്ചാൽ ഈ ആൾക്കാര് അന്നത്തെ വർക്ക് പകുതി കംപ്ലീറ്റ് ചെയ്തിട്ട് ബാക്കി വർക്ക് പിറ്റേ ദിവസം കംപ്ലീറ്റ് ചെയ്യുമെന്ന് മറ്റുള്ളവരെ ഇൻഡിക്കേറ്റ് ചെയ്യുവാണ്. അതുകൊണ്ടാണ് ഈ ഹൈഫൻ വെച്ചിരിക്കുന്നത്. അത്രേ ഉള്ളൂ ഈ രണ്ടിന്റെ തമ്മിൽ ഡിഫറൻസ്. മാമിന് മനസ്സിലായോ? അതായത് ഞാനിപ്പോ അതേ തന്നെ ബാക്കിയായിട്ട് താഴെ എഴുതുക എന്ന് പറഞ്ഞാൽ ഞാൻ അത് കംപ്ലീറ്റ് ചെയ്യുന്നു എന്നാണോ, അതോ പെൻഡിങ് വെച്ചിരിക്കുന്നു അതിന് എന്നാണോ? കംപ്ലീറ്റ് ചെയ്യുന്നെന്ന് വെച്ചാൽ അതില് മാക്സിമം വർക്ക് അന്നത്തെ ദിവസം തന്നെ ആക്ഷൻ അതിനു വേണ്ടി പ്രിപ്പറേഷൻ പാർട്ട് കംപ്ലീറ്റ് ചെയ്യുവാണ്. പിന്നെ സെക്കൻഡ് തിങ് എന്താ ഉദ്ദേശിക്കുന്നത്, ചിലരുടെ ഇത് ക്രഷ്ഡ് റൈറ്റ് മാർജിൻ ആവാൻ സാധ്യതയുണ്ട്. ചിലപ്പോ മാഡം ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് എഴുതാൻ സാധ്യതയുണ്ട്. മീൻസ് ആർ ടി വൈ അത് വായിക്കാൻ പറ്റുന്നില്ല, പക്ഷെ അവിടെ തന്നെ കുത്തി എഴുതി, മനസ്സിലായോ? ഓവർലാപ്പിംഗ് ആയി ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ ഒന്നുകിൽ നമ്മൾ അതിനെ മുകളിലേക്ക് കയറ്റി എഴുതുക, ആ ഒന്നുകിൽ നമ്മൾ അതിന്റെ മുകളിലേക്ക് കയറ്റി എഴുതുക, അതല്ലെങ്കിൽ താഴെ ഹൈഫൻ ഇട്ടിട്ട് എഴുതുക. അതിന് പറയുന്നത് ക്രഷ്ഡ് റൈറ്റ് മാർജിൻ ആണ്. ക്രഷ്ഡ് റൈറ്റ് മാർജിൻ, ദാറ്റ് മീൻസ് ദിസ് പീപ്പിൾ നോട്ട് ഏബിൾ ടു കാൽക്കുലേറ്റ് ദ ഡിസ്റ്റൻസ് ദ സ്പേസ് ആൻഡ് ഡിസ്റ്റൻസ് നോട്ട് പ്ലാൻ അഹെഡ്. മീൻസ് ഈ ആൾക്കാർക്ക് സാർ എക്കോ വരുന്നുണ്ട് സാറേ. ഈ ആൾക്കാർക്ക് കുറച്ച് ആക്സിഡന്റ് പ്രോൺ ടെൻഡൻസി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മീൻസ് മുമ്പിൽ പോകുമ്പോൾ ഇപ്പൊ ഫാസ്റ്റ് ആയിട്ട് ഓടുവാണെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എങ്ങനെ വെക്കണം എന്ന് അത് കാൽക്കുലേറ്റ് ചെയ്യാൻ ആ സമയത്ത് ആ വ്യക്തിക്ക് പറ്റുന്നില്ല. അപ്പൊ ചില സമയത്ത് ആക്സിഡൻസ് ഉണ്ടാവാം, ചെറിയ ചെറിയ ആക്സിഡൻസ്. ചിലപ്പോ സ്റ്റെയർ കയറുമ്പോ വീണു പോവാൻ സാധ്യതയുണ്ട്. ചിലപ്പം നമ്മള് അടുക്കളയിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടെയും ചിലപ്പം കൈ മുറിയാൻ സാധ്യതയുണ്ട്. മീൻസ് ആ ഒരു കാൽക്കുലേഷൻ മൈൻഡില് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റാത്ത കൊണ്ടാണ് ഈ സംഭവം ആക്സിഡന്റ് പ്രോൺ ടെൻഡൻസി എന്ന് പറയത്തില്ല. ഇപ്പം വണ്ടി ഓടിക്കുമ്പോൾ എപ്പോഴാണ് അത് സ്റ്റോപ്പ് ചെയ്യേണ്ടത്, ആ നേരത്തെ തന്നെ ആ പ്ലാനിങ് മൈൻഡിൽ നടക്കുന്നില്ല, പെട്ടെന്ന് കയറി അത് ഇടിക്കുവാ ചെയ്യുന്നത്. അപ്പം അങ്ങനത്തെ ടെൻഡൻസി ഉള്ള ആൾക്കാരാണ് ഈ ക്രഷ്ഡ് റൈറ്റ് മാർജിൻ. ഇവരുടെ ലൈഫിൽ ചെറിയ ചെറിയ ആക്സിഡന്റ്സ് ഉണ്ടായിക്കൊണ്ടിരിക്കും. യു ആർ അബ്സല്യൂട്ട്ലി റൈറ്റ്. ഞാൻ അടുക്കളയിൽ കയറിയ എന്റെ കൈ മുറിയും എന്റെ കൈ പൊള്ളും ഇതെല്ലാം സംഭവിക്കാറുള്ളതാണ്. ഓക്കെ, താങ്ക് യു ഫോർ ദ കൺഫർമേഷൻ മാം. അപ്പൊ അതാണ്, അപ്പൊ അത് മാം ഒന്ന് റെക്ടിഫൈ ചെയ്തു. ഒരിക്കലും ലെറ്റേഴ്സ് ഓവർലാപ്പ് ചെയ്ത് എഴുതാൻ പാടില്ല. ഓക്കെ, അവിടെ സ്പേസ് ഇല്ലെങ്കിൽ മാഡം ഹൈഫൻ ചെയ്തിട്ട് എഴുതിക്കോ, ഇല്ലെങ്കിൽ ആ സ്പേസ് വിട്ട് ആ ഫുൾ വേർഡ് നെക്സ്റ്റ് ലൈനിലേക്ക് എഴുതുക. അങ്ങനെ മാക്സിമം ചെയ്യാൻ നോക്കൂ. മാം ഒരു 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 ഡൗട്ട് ക്ലിയർ ചെയ്തോട്ടെ. നമ്മളിപ്പോ എനിക്ക് റെസ്പോൺസിബിലിറ്റി എന്നുള്ളൊരു വാക്ക് എഴുതണം റൈറ്റിൽ, അപ്പൊ റെസ്പോൺസ് എഴുതാനുള്ള സ്പേസേ ഉള്ളൂ. അപ്പൊ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാല് ഞാൻ ഈ മാം ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഒഴിവാക്കിയിട്ട് ഞാൻ അത് റെസ്പോൺസിബിലിറ്റി അടുത്ത ലൈനിലേക്ക് കൊണ്ടുവരികയാണ്, അവിടെ ബ്ലാങ്ക് ആയിട്ടേക്ക. അങ്ങനെ ചെയ്യാൻ പറ്റുമോ? പണ്ടോ സാറേ, ഇപ്പൊ ആ സ്ഥലത്തില് ആ റെസ്പോൺസിബിലിറ്റി സ്പേസിൽ റെസ്പോൺസിബിലിറ്റി വരുമോ? ഇല്ല, റെസ്പോൺസ് വരെ അത്രയേ സ്പേസ് ഉള്ളൂ. അപ്പൊ ദാറ്റ് മീൻസ് അത് എഴുതാൻ പറ്റത്തില്ല, പകുതി എഴുതാൻ പറ്റത്തുള്ളൂ. അതെ,
അപ്പം സാർ ചെയ്യേണ്ടത് ആ സ്പേസ് വിട്ടിട്ട് നെക്സ്റ്റ് ലൈനിലേക്ക് ആ റെസ്പോൺസിബിലിറ്റി ഫുൾ എഴുതുക. അത് കുഴപ്പമില്ല. ദെൻ ഓൾസോ യു ഓക്കുപൈ ദ റൈറ്റ് മാർജിൻ, യു ഗ്രാബിംഗ് ദ ഓപ്പർച്യൂണിറ്റി. അൺനെസസറി സ്പേസ് വിടാൻ പാടില്ല. ഫുൾ വേർഡ് വരുന്നില്ലെങ്കിൽ എന്നിട്ട് നമ്മൾ സ്പേസ് വിട്ട് നെക്സ്റ്റ് സെന്റൻസിൽ എഴുതുവാണെങ്കിൽ കുഴപ്പമില്ല. ദാറ്റ് മീൻസ് യു ആർ ഓക്കുപൈങ് ദ റൈറ്റ് മാർജിൻ. അണ്ടർസ്റ്റുഡ് സർ? ഹലോ, കേൾക്കാവോ? ഹലോ, ഒരു വരിക്കകത്തിപ്പം ഒരു വാക്ക് എഴുതുമ്പോൾ അവിടെ കംപ്ലീറ്റ് ആയില്ലെങ്കിൽ അടുത്ത വരിയിൽ എഴുതണമെന്ന് പറയുമ്പോൾ അത് വെട്ടിക്കളഞ്ഞിട്ടാണ്. നമ്മളിപ്പോ എഴുതുമ്പോഴല്ലേ അറിയാവൂ. ഇപ്പൊ ഒരു വാക്ക് എഴുതുമ്പം അത് കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല എന്ന് അപ്പോഴും തോന്നിയ ആ അടുത്ത വരിയില് പിന്നെ ആ ഫുൾ വാക്ക് എഴുതണമല്ലോ. അപ്പൊ അവിടെ ഇപ്പം പലരും താഴെ എഴുതി ഹൈഫൻ ഇട്ടു, അതിന് പകരം അത് വെട്ടണോ, വെട്ടിക്കളയണോ? വേണ്ട, വെട്ടൊന്നും വേണ്ട സർ. അപ്പൊ എങ്ങനെ അടുത്ത വരി എഴുതുന്നത്? ഒരേ ഒരു ഇത് സാർ, ഒരു സെക്കൻഡ്. നമ്മള് ഇത് ഇതൊരു പാറ്റേൺ ആണ്, അതൊന്ന് മനസ്സിലാക്കുക. അത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിന്റെ സൊല്യൂഷൻസ് വരും. ഓക്കെ ഓക്കെ, താങ്ക് യു, താങ്ക് യു. ക്ലാസ് കണ്ടു, ക്ലാസ് കണ്ടു, ഞാൻ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, വൺ മിനിറ്റ്. ഓക്കെ, അപ്പം ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം മാർജിൻസ് ഇവിടെ വരെയാണ്. ഇപ്പൊ ഈ ക്ലാസ് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ, ഇൻട്രസ്റ്റഡ് ഉള്ളവർ ജോയിൻ ചെയ്യുവാണെങ്കിൽ, മാർജിൻസിന്റെ വേറെ വെറൈറ്റീസും ഉണ്ട്, അത് ഇഷ്ടംപോലെ ഉണ്ട്. ഇതൊരു വാസ്റ്റ് സബ്ജക്ട് ആണ്. അപ്പൊ ഞാൻ കുറച്ച് ഇമ്പോർട്ടന്റ് മാർജിൻസ് ആണ് നിങ്ങൾക്ക് ഇപ്പൊ പറഞ്ഞു തരുന്നത്. അപ്പൊ ഇത്രയും മാർജിൻസ് നിങ്ങളുടെ ചിൽഡ്രൻസിന്റെ ഹാൻഡ് റൈറ്റിംഗില് ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കുക. ഓക്കെ, പിന്നെ നിങ്ങൾക്കും ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. മാക്സിമം നോക്കി അപ്ലൈ ചെയ്യണം. നെക്സ്റ്റ് ഈസ് ടോപ്പിക് ഈസ് ഡിസ്കണക്റ്റഡ് റൈറ്റിംഗ് ആൻഡ് കണക്റ്റഡ് റൈറ്റിംഗ്. ഓക്കെ, അപ്പൊ ഡിസ്കണക്റ്റഡ് മീൻസ് അറിയാലോ, ഒരു കണക്ഷൻ ഇല്ലാതെ എഴുതുന്നു, വിട്ട് വിട്ട് എഴുതുവാണ്. അങ്ങനത്തെ റൈറ്റിംഗ് ഉണ്ട്. ചിലർ കണക്റ്റ് ആയിട്ട് തന്നെ എഴുതും, ഓരോ ലെറ്റർ കണക്റ്റഡ് ആയിട്ട് കേഴ്സീവ് റൈറ്റിംഗ് എന്ന് പറയും. പക്ഷെ നമ്മൾ ഗ്രാഫോളജിയിൽ പറയുന്നത് കണക്റ്റഡ് റൈറ്റിംഗ് ആണ്. അത് ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. കൺഫ്യൂഷൻ വരത്തില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടെ ഇത് കണ്ടോ, ഡക്ക്, പിക്കോക്ക്, ഇവിടെ എവിടെയും കണക്ഷൻ ഇല്ല. പക്ഷെ ഇവിടെ കണ്ടോ, ഗുഡ്, ഹാൻഡ്, ഐസ്ക്രീം, ഇതെല്ലാം കണക്ട് ചെയ്ത് എഴുതിയിരിക്കുന്നു. ദാറ്റ് മീൻസ് എന്താ, കണക്റ്റഡ് റൈറ്റിംഗ് മീൻസ് നമുക്ക് ഒരു സാമ്പിൾ കിട്ടുമ്പോൾ മൂന്നോ ത്രീ ഓർ മോർ ദാൻ ത്രീ ലെറ്റേഴ്സ് കണക്റ്റഡ് ആണെങ്കിൽ ദാറ്റ് മീൻസ് അത് കണക്റ്റഡ് റൈറ്റിംഗ് ആണ്. ത്രീ ഓർ മോർ ദാൻ ലെറ്റേഴ്സ് കണക്റ്റഡ് ആണെങ്കിൽ. ഡിസ്കണക്റ്റഡിന്റെ ഒരു ലെറ്റർ പോലെ കണക്റ്റഡ് അല്ല. ഓക്കെ, അപ്പം അത് ഡിസ്കണക്റ്റഡ് റൈറ്റിംഗ് ആണ്. പക്ഷെ നമ്മൾ ഒരു സാമ്പിളില് നമുക്ക് കണക്റ്റഡ് റൈറ്റിംഗ് ഫുള്ളി നമുക്ക് കിട്ടും. പക്ഷെ ഡിസ്കണക്റ്റഡ് ആൻഡ് കണക്റ്റഡ് 50-50% പെർസെൻറ്റേജ് വൈസ് നോക്കിയിട്ട് വേണം നമുക്ക് തീരുമാനിക്കാൻ ഈ ആൾക്കാർ ഏത് റൈറ്റർ ആണ്, കണക്റ്റഡ് ആണോ ഡിസ്കണക്റ്റഡ് ആണോ. കാരണം ചിലപ്പം ചില റൈറ്റിംഗിൽ ചില വേർഡ്സ് കണക്റ്റഡ് ആവാം, ചില വേർഡ്സ് ഡിസ്കണക്റ്റഡ് ആവാം. അപ്പൊ അവിടെ ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ നമ്മൾ പെർസെൻറ്റേജ് നോക്കണം. പെർസെൻറ്റേജ് മീൻസ് എത്ര വേർഡ്സ് ത്രീ ആൻഡ് മോർ ദാൻ അബവ് കണക്റ്റഡ് ആയിട്ടുണ്ട്, അതാണ് മെയിൻ ആയിട്ട് നോക്കേണ്ടത്. അതിന്റെ മെജോറിറ്റി കൂടുതലാണെങ്കിൽ ദാറ്റ് മീൻസ് ആ റൈറ്റർ കണക്റ്റഡ് റൈറ്റർ ആണ്. ഡിസ്കണക്റ്റഡ് റൈറ്റർ വിട്ട് വിട്ട് എഴുതുന്ന ആൾക്കാരാണ്. അപ്പൊ ഇനി ഇവരുടെ ടെൻഡൻസി എന്തുവാ, കണക്റ്റഡ് റൈറ്റർ മീൻസ് ദിസ് പീപ്പിൾ കണക്ട് ദ തിങ്സ് വെരി ഈസിലി. ഇപ്പൊ ഒരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഓരോ ഓരോ സ്ഥലത്തിന്റെ എല്ലാ കാര്യങ്ങള് ഹോർഡിങ്സ്, ബോർഡ്, എല്ലാ കാര്യങ്ങളും ഇവര് നോക്കി കണക്ട് മൈൻഡിൽ കണക്ട് ചെയ്ത് ചെയ്ത് പോവാണ്. അതുകൊണ്ട് ഇവർക്ക് വഴികള് എപ്പോഴും ഓർത്തിയിരിക്കും. ഇവരുടെ മെമ്മറി റീകലക്ഷൻ ഈസ് വെരി ഗുഡ്. ഡിസ്കണക്റ്റഡ് കണക്റ്റഡ് റൈറ്റേഴ്സിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്, എഴുതിയെടുത്തോളൂ. മെമ്മറി റീകണക്ഷൻ ഈസ് വെരി ഗുഡ് ആൻഡ് ദേ ആർ വെരി ഗുഡ് ഇൻ കമ്മ്യൂണിക്കേഷൻ. കാരണം ഇവരുടെ ഫ്ലോ ഓഫ് തോട്ട് വളരെ കണ്ടിന്യൂ ആയിട്ടാണ് പോകുന്നത്. ദേ കണക്ട് വെരി ഈസിലി. അവരുടെ തോട്ട്സ്, അവരുടെ കമ്മ്യൂണിക്കേഷൻ വളരെ നല്ലതായിരിക്കും. ആൻഡ് വൊക്കാബുലറി, ലാംഗ്വേജ്, ഇതിലെല്ലാം ഇവർ നല്ലതായിരിക്കും കണക്റ്റഡ് റൈറ്റേഴ്സ്. ഈ കണക്റ്റഡ് റൈറ്റേഴ്സിന്റെ എന്ന് വെച്ചാൽ കൺസ്ട്രക്റ്റീവ് ഐഡിയാസ് ഇവർ കണക്ട് ചെയ്ത് നല്ല രീതിയിൽ ചെയ്യും. മീൻസ് ഓൾറെഡി സ്ട്രക്ചേർഡ് ഐഡിയ ആണെങ്കിൽ ആ പ്രോസസ്സ് ഒരു ഫസ്റ്റ് സ്റ്റാർട്ട് ഇവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എൻഡ് വരെ അവർ കണക്റ്റഡ് ആയിട്ട് നല്ല രീതിയിൽ ഫിനിഷ് ചെയ്യും. അതാണ് കണക്റ്റഡ് റൈറ്റേഴ്സ്.
ഇവർക്ക് എക്സാമില് ഏറ്റവും പ്രിപ്പറേഷൻ ഇല്ലാത്ത സബ്ജക്ട്, ഇവർ വിചാരിക്കുവാണ് എനിക്ക് മാത്സ് ഈ കുട്ടി നല്ല പോലെ പഠിച്ചിട്ടില്ല, പക്ഷെ ആ സബ്ജക്റ്റിലായിരിക്കും ഈ കുട്ടിക്ക് മാർക്ക് കൂടുതൽ കിട്ടുന്നത്, ബിക്കോസ് ദെയർ മെമ്മറി റീകലക്ഷൻ ഈസ് വെരി ഗുഡ്. അപ്പം പിള്ളേരുടെ റൈറ്റിംഗിൽ കണക്റ്റഡ് റൈറ്റിംഗ് ആണെങ്കിൽ അവരുടെ മീൻസ് എക്സാമിൽ അത് ഹെൽപ്പ് ചെയ്യും ഫോർ ഗെയിനിങ് ഗുഡ് മാർക്സ്. പക്ഷേ ഡിസ്കണക്റ്റഡ് റൈറ്ററിന്റെ ക്വാളിറ്റി എന്ന് വെച്ചാൽ ഈ ആൾക്കാർ വളരെ ഇന്നോവേറ്റീവ് ആണ്, ഇവർക്ക് നല്ല ഐഡിയാസ് കിട്ടും, പക്ഷേ ഇവർക്ക് ചില സ്ഥലത്ത് ഓഡ് മെമ്മറി ആണ്, മീൻസ് ചില ഓർമ്മ നിൽക്കുന്ന സ്ഥലത്ത് മറന്നു പോവും, മറക്കാൻ ഉള്ള സ്ഥലത്ത് ഓർമ്മ നിൽക്കും. എങ്ങനെയെന്ന് വെച്ചാൽ ഇപ്പൊ ഇവര് നല്ല പോലെ പ്രിപ്പയർ ചെയ്ത് എക്സാം ഹാളിൽ പോവും, പക്ഷെ ഇവർക്ക് എക്സാം എഴുതാൻ തുടങ്ങുമ്പോൾ ഭയങ്കര കോൺഫിഡന്റ് ആയിരിക്കും, പക്ഷെ എഴുതാൻ തുടങ്ങുമ്പോൾ ഇവരുടെ മറവി തുടങ്ങും. ഇവര് വിചാരിക്കും ഇപ്പൊ ഞാൻ പഠിച്ചതാണ്, പക്ഷെ എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല. അതുകൊണ്ട് ഇവരുടെ ഇത് എന്താ മാർക്ക് ഗെയിനിങ് കപ്പാസിറ്റി കുറവായിരിക്കും ഡിസ്കണക്റ്റഡ് റൈറ്റേഴ്സില്, ബിക്കോസ് അവർക്ക് ഇടയ്ക്ക് വെച്ച് മറവിയും ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഇപ്പം ഈ ആള് തന്നെ ഇയാളുടെ പേന ഫേവറേറ്റ് പെൻ ആണ്, അത് വേറെ ആരും എടുക്കാതിരിക്കാൻ വേണ്ടി ഇവര് വേറെ എവിടെയെങ്കിലും ഒളിപ്പിച്ചു വെക്കും. പക്ഷെ പിന്നെ ഇയാൾക്ക് അത് ആവശ്യം വരുമ്പോ ഇയാൾക്ക് തന്നെ ആ വെച്ച സ്ഥാനം മറന്നു പോകും, അതാണ് ഇവരുടെ മറവി. മീൻസ് ഇപ്പം ഷോപ്പിംഗ് ചെയ്യാൻ ഇറങ്ങുമ്പോ പേഴ്സ് മറന്നു പോയി, കണ്ണാടി ഓൾറെഡി ഫേസിൽ വെച്ചിട്ടുണ്ട്, എന്നിട്ടും നമ്മൾ ആ വ്യക്തി തപ്പിക്കൊണ്ടിരിക്കുക. അപ്പൊ അങ്ങനത്തെ ടൈപ്പ് ഓഫ് മറവിയാണ് ഇവർക്ക് വരുന്നത്. ദെൻ പക്ഷെ ഇവർക്ക് നമ്പേഴ്സ് എപ്പോഴും ഓർമ്മ നിൽക്കും, ഫോൺ നമ്പേഴ്സ് ഏത് നമ്പേഴ്സ് ആണെങ്കിൽ ഇവർക്ക് ഓർമ്മ നിൽക്കും ഡിസ്കണക്റ്റഡ് റൈറ്റേഴ്സിന്. കണക്റ്റഡ് റൈറ്റേഴ്സിന് ഫ്ലോ നല്ലതാണ്, പക്ഷെ അവരുടെ ഇന്നോവേറ്റീവ് ഐഡിയാസ് അവിടെ അവർക്ക് ഇല്ല. ഡിസ്കണക്റ്റഡ് റൈറ്ററിന് നല്ല ഐഡിയാസ് ഒക്കെ ഉണ്ട്, പക്ഷെ അവർ ഇടയ്ക്ക് വെച്ച് ഡിസ്കണക്ട് ആയിപ്പോകും, കാരണം ഇവർ എഴുതുമ്പോൾ എല്ലാ ലെറ്റേഴ്സും മേളിൽ നിന്ന് തുടങ്ങി പോവാണ്, താഴോട്ടല്ല. അപ്പം ഇവരുടെ മെഡിറ്റേഷൻ പവർ ഇവർക്ക് നല്ലതായിരിക്കും. ഇവർ മെഡിറ്റേഷൻ ചെയ്യാൻ പറഞ്ഞാൽ ഡിസ്കണക്റ്റഡ് റൈറ്റേഴ്സിന് വളരെ ഈസി ആയിരിക്കും, കാരണം ഇവർ ഓരോ ലെറ്റർ എഴുതുമ്പോൾ മേളിൽ നിന്നാണ് തുടങ്ങുന്നത്. ദാറ്റ് മീൻസ് എവറി ടൈം ദേ ആർ കണക്റ്റഡ് ടു സബ് കോൺഷ്യസ് മൈൻഡ്. അതുകൊണ്ട് അവർക്ക് വളരെ ഈസിയാണ് മെഡിറ്റേഷൻ കാര്യങ്ങൾ ചെയ്യാൻ. അതാണ് ഈ രണ്ട് റൈറ്റർ തമ്മിൽ ഡിഫറൻസ്. ഇവരുടെ വൊക്കാബുലറി കുറച്ച് വീക്ക് ആയിരിക്കും ഡിസ്കണക്റ്റഡ് റൈറ്റേഴ്സിന്. കണക്റ്റഡ് റൈറ്റേഴ്സിന് നല്ല വൊക്കാബുലറി ആണ്, നല്ല ലാംഗ്വേജ് ആയിരിക്കും, ഗുഡ് മെമ്മറി ആയിരിക്കും, പക്ഷേ കൺസ്ട്രക്റ്റഡ് ഐഡിയാസ് മാത്രം അവർ ചെയ്യത്തുള്ളൂ. ഡിസ്കണക്റ്റഡ് റൈറ്റേഴ്സ് ഇന്നോവേറ്റീവ് ഐഡിയാസ് ജനറേറ്റ് ചെയ്യും, പക്ഷെ അത് ഇവർക്ക് ചിലപ്പോൾ സംസാരിക്കുന്നിരിക്കുന്ന ടോപ്പിക്കിൽ ആ ടോപ്പിക് വിട്ടിട്ട് വേറെ ടോപ്പിക്കിൽ അവർ കയറി സംസാരിക്കും. അപ്പൊ പിന്നെ പിന്നീട് വിചാരിക്കും ഞാൻ എന്തിനാണ് ഈ ടോപ്പിക് ഇപ്പൊ എടുത്തത്, ഞാൻ സംസാരിച്ച് വേറെ, പക്ഷെ ഇടയ്ക്ക് സംസാരിക്കുമ്പോൾ വേറെ ടോപ്പിക് ആയി വരും. അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളായിരിക്കും ഡിസ്കണക്റ്റഡ് റൈറ്റേഴ്സിൽ വരുന്നത്. ഡിസ്കണക്റ്റഡ് റൈറ്റേഴ്സിന് ഒറ്റയ്ക്ക് അലോൺ അവർക്ക് ഇരിക്കാൻ ബുദ്ധിമുട്ടില്ല, പക്ഷെ കണക്റ്റഡ് റൈറ്റേഴ്സിന് എപ്പോഴും കണക്ട് ചെയ്യാൻ ആൾക്കാർ വേണം. ദേ ആർ വെരി ഗുഡ് ഇൻ ഇൻട്രാക്ഷൻ, കാരണം കണക്ട് ചെയ്താണ് ഇവർ പോകുന്നത്. അപ്പൊ അതാണ് ഈ രണ്ട് റൈറ്റിംഗ് തമ്മിൽ ഡിഫറൻസ്. പക്ഷെ നത്തിങ് ഈസ് ഗുഡ് ഓർ ബാഡ്. ഒരു ആൾക്കാരുടെ സാഹചര്യം നോക്കിയിട്ട് ചിലപ്പോൾ ചിലർക്ക് ഡിസ്കണക്റ്റഡ് റൈറ്റേഴ്സ് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും, ചിലപ്പോൾ കണക്റ്റഡ് റൈറ്റിംഗ് ആയിരിക്കും കൂടുതൽ ഹെൽപ്ഫുൾ. അപ്പൊ അത് നിങ്ങളുടെ ഏതാണ് നിങ്ങൾക്ക് ഏതാണ് സൂട്ടബിൾ അതനുസരിച്ച് ചെയ്യും. പക്ഷെ പിള്ളേർക്ക് കണക്റ്റഡ് റൈറ്റേഴ്സ് കണക്റ്റഡ് റൈറ്റിംഗ് ഉണ്ടെങ്കിൽ നല്ലത്, ബിക്കോസ് അവർ പഠിച്ചിരിക്കുന്ന സംഭവം കണക്ട് ചെയ്ത് ചെയ്ത് പോയി അവർക്ക് വൺസ് സ്റ്റാർട്ട് കിട്ടിയാൽ മതി. സ്റ്റാർട്ട് കിട്ടി കഴിഞ്ഞാൽ അവർ പിന്നെ എൻഡ് വരെ അവർ നല്ല രീതിയിൽ എക്സാം എഴുതും. Now coming to signature part. സിഗ്നേച്ചറിൽ ഞാൻ ഇതിന് മുമ്പേ എൻ്റെ ഫസ്റ്റ് ക്ലാസ്സിൽ ഞാൻ കുറച്ച് ടോപ്പിക്സ് കവർ ചെയ്തായിരുന്നു, അതിൽ തന്നെ ഒരു ടോപ്പിക് ഞാൻ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇഫ് വെർട്ടിക്കൽ പ്ലേസ്മെന്റ്, ഫസ്റ്റ് ടോപ്പിക് ഈസ് വെർട്ടിക്കൽ പ്ലേസ്മെന്റ്. ഓക്കെ, ഈ സ്ക്രീൻ കാണുന്നുണ്ടല്ലോ എല്ലാവർക്കും.
ഇപ്പം ഫോർ എക്സാമ്പിൾ ഇതൊരു സ്ക്രിപ്റ്റ് ആണ്. ഇവിടെ ഒരു വ്യക്തി സംതിങ് ഞാൻ അനലൈസ് ചെയ്യാൻ വേണ്ടി റൈറ്റിംഗ് മേടിച്ചു. ഇത് റൈറ്റിംഗ് ആണെന്ന് വിചാരിച്ചു. എന്നിട്ട് വെർട്ടിക്കൽ പ്ലേസ്മെന്റ് ഓഫ് സിഗ്നേച്ചർ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ദാറ്റ് മീൻസ് അപ്പൊ ഞാൻ 3 times സിഗ്നേച്ചർ ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ആ വ്യക്തി ഇവിടെ വന്നാണ് സൈൻ ചെയ്തിരിക്കുന്നത്, ഇവിടെ സൈൻ ചെയ്തു. അടുത്ത സിനാരിയോയില് സിഗ്നേച്ചർ കാണുന്നില്ലല്ലോ, എനിക്ക് തോന്നുന്നു ഒന്നും കൂടെ ഷെയറിംഗ് മാറ്റിട്ട് ചെയ്യും. അല്ല, ഈ ഈ ഈ ഇത് ഡിസ്പ്ലേ കാണുന്നു, ഈ പെയിന്റ് കാണുന്നുണ്ട് സാറേ, ഞാൻ ചെയ്യുന്ന സംഭവം കാണുന്നുണ്ടോ? പെയിന്റ് അല്ല, ഇല്ല പെയിന്റ് അല്ല, അത് കാണും. ഒന്നും കൂടെ ഒന്ന് ചെയ്യും, ഒന്നും കൂടെ ഒന്ന് ഷെയർ ചെയ്യും, കൂടുതൽ മാറ്റി. ആണോ? ഓക്കെ. ഇപ്പം ഇപ്പൊ കാണുന്നുണ്ടോ? യെസ് യെസ് ഇറ്റ്സ് ഓക്കെ. ഓക്കെ. ഫോർ എക്സാമ്പിൾ ഇത് ഫസ്റ്റ് സ്ക്രിപ്റ്റ് ആണ്, ഞാനിവിടെ എഴുതുന്നില്ല, എഴുതാൻ ഒരുപാട് സമയം എടുക്കും, ഞാൻ ജസ്റ്റ് സ്ക്രിബിൾ ചെയ്യുവാണ്. അപ്പൊ ഇത് കണ്ടന്റ് ആണ് വിചാരിച്ചു, ഒരു പാരഗ്രാഫ് എഴുതി. എന്നിട്ട് ആ വ്യക്തി സൈൻ ചെയ്തിരിക്കുന്ന ഇവിടെയാണ്, ഇവിടെ സൈൻ ചെയ്ത് അണ്ടർലൈൻ ചെയ്തു. നെക്സ്റ്റ് കേസിൽ വീണ്ടും കണ്ടന്റ് കിട്ടി എനിക്ക്, എന്നിട്ട് അതിൽ സൈൻ ചെയ്യുന്നത് ഇവിടെയാണ്. അപ്പൊ ഇതിൽ രണ്ടു തമ്മിൽ ഡിഫറൻസ് എന്തുവാ? യെസ്. അപ്പൊ ഫസ്റ്റില് ഫസ്റ്റ് സാമ്പിളില് സ്പേസ് ഈസ് മോർ ആൻഡ് സെക്കൻഡില് സ്പേസ് കുറവാണ്. ദിസ് ഈസ് വെർട്ടിക്കൽ പ്ലേസ്മെന്റ്. ഓക്കെ. അപ്പം ഇപ്പൊ നമ്മൾ ഒരു അനാലിസിസ് ചെയ്യുമ്പോൾ ഒരു സാമ്പിൾ നമുക്ക് കിട്ടി, അതിൽ ഒരു വ്യക്തി എന്തൊക്കെ കണ്ടന്റ് എഴുതി, എന്നിട്ട് സൈൻ സ്പേസ് ഒരുപാട് സ്പേസ് വിട്ടിട്ടാണ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് എന്താ, ഈ വ്യക്തി ഈ എഴുതിയിരിക്കുന്ന കണ്ടന്റ് ആയിട്ട് അറ്റാച്ച്ഡ് അല്ല. Maybe this content is wrong or endingilum kallathram edhi kaanum illengi aa or attachment ee vyaktikku content aayittilla adana adin artham. Appo idu evide namukku kandupidikkan pattum nu vecha, ipo or shop la or means korchu jewelry idai poi endo miss aayi poi, innittu adu kandupidikkanam aarana adu eduthirikkunu. Appo avarde staffugal ellarodu parnu കുറച്ച് രണ്ട് മൂന്ന് സെന്റൻസ് എഴുതിട്ട് എഴുതാൻ പറഞ്ഞു. ഞാൻ മീൻസ് ഞാൻ എന്റെ മലയാളം കുറച്ച് വീക്ക് ആണ്, ഒന്ന് ക്ഷമിക്കണം. ഞാൻ കട്ട് എടുത്തിട്ടില്ല എന്ന് ഈ ഒരു ലാസ്റ്റ് സെന്റൻസ് എഴുതാൻ പറയും. കുറച്ച് ആദ്യം ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ട് ഞാൻ കട്ട് എടുത്തിട്ടില്ല എന്ന് ഇങ്ങനെ ലാസ്റ്റ് എഴുതാൻ പറയും, എന്നിട്ട് സൈൻ ചെയ്യാൻ പറയും. ഓക്കെ. അങ്ങനെ എല്ലാവരോടും സൈൻ ചെയ്യാൻ പറഞ്ഞു. അപ്പം ഈ ഓൾറെഡി ചെയ്ത ആള് എന്ത് ചെയ്യും, ആ സിഗ്നേച്ചർ ചെയ്യുന്നത് വളരെ ഫാർ ആയിരിക്കും, ആ കണ്ടന്റിന് ദൂരെ ആയിരിക്കും എഴുതുന്നത്. ബാക്കി എല്ലാരും ഓണസ്റ്റ് ഉള്ള ആൾക്കാർ അതിന്റെ അടുത്തായിരിക്കും എഴുതുന്നത്. അപ്പൊ അത് കാണുമ്പോൾ നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ പറ്റും. മനസ്സിലായോ സർ? ദാറ്റ് മീൻസ് ദിസ് പേഴ്സൺ ഈസ് ലൈങ്. ആ കണ്ടന്റ് ആയിട്ട് അയാൾക്ക് അയാൾക്ക് അറിയാം അത് കള്ളത്രമാണ് ഞാൻ എഴുതിയിരിക്കുന്നത്, അതുകൊണ്ട് അയാൾ അത് ദൂരെയാണ് സിഗ്നേച്ചർ ചെയ്യുന്നത്. വേറെ ഒരു എക്സാമ്പിൾ പറഞ്ഞ എന്നുവെച്ചാൽ വീട്ടിൽ ചെന്ന് എക്സ്പെരിമെന്റ് ചെയ്യണ്ട. ഇപ്പൊ ഒരു വൈഫ് ഹസ്ബൻഡിനോട് പറയും ഐ ലവ് യു എന്ന് എഴുതിയിട്ട് സൈൻ ചെയ്യാൻ പറയും. അപ്പൊ ആ ഹസ്ബൻഡ് ചിലപ്പോ ദൂരെ എഴുതുവാണെങ്കിൽ അത് ജഡ്ജ് ചെയ്യരുത്, ഹസ്ബൻഡിനോട് സ്നേഹം ഇല്ല, വൈഫിനോട് സ്നേഹം ഇല്ല, അതുകൊണ്ടാണ് ദൂരെ എഴുതിയിരിക്കുന്നത് അങ്ങനെ ജഡ്ജ് ചെയ്യരുത്. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്, അങ്ങനെയും നമുക്ക് എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കാം. മനസ്സിലായോ സർ? ഇത് അവിടെയാണ് അപ്ലൈ ചെയ്യുന്നത്. സെക്കൻഡില് ദിസ് കണ്ടന്റ് അടുത്താണ് സിഗ്നേച്ചർ ചെയ്തിരിക്കുന്നത്. അപ്പൊ ദാറ്റ് മീൻസ് ദിസ് പേഴ്സൺ ഈസ് അറ്റാച്ച്ഡ് ടു ദിസ് കണ്ടന്റ്. ഇപ്പം മേ ബി ഇതിൽ എഴുതിയിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ട്രൂ ആയിരിക്കും, അതുകൊണ്ടാണ് ഇത്ര അടുത്ത് എഴുതിയിരിക്കുന്നത് സിഗ്നേച്ചർ. അതാണ് ഈ വെർട്ടിക്കൽ പ്ലേസ്മെന്റ് പറയുന്നത്. നെക്സ്റ്റ് നെക്സ്റ്റ് ഈസ് ഹൊറിസോണ്ടൽ പ്ലേസ്മെന്റ്. ഇപ്പൊ ഞാൻ ഒരു കണ്ടന്റ് എഴുതി, അപ്പൊ ഇതില് ഹൊറിസോണ്ടൽ പ്ലേസ്മെന്റ് ആണ് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് മീൻസ് ഇത്
ഓക്കെ, ഇപ്പൊ സൈൻ ചെയ്തത് മൂന്ന് പ്രാവശ്യം സൈൻ ചെയ്യാൻ പറഞ്ഞപ്പോ ഒരാള് ഇവിടെ വന്ന് ലെഫ്റ്റ് സൈഡിൽ സൈൻ ചെയ്തു. ഓക്കെ, അടുത്ത ആള് മിഡലില് സൈൻ ചെയ്തു. മൂന്നാമത്തെ ആള് റൈറ്റ് സൈഡിൽ സൈൻ ചെയ്തു. അപ്പൊ ആരെങ്കിലും എന്തെങ്കിലും ലോജിക് വെക്കാവോ ഇതിന്റെ മീനിങ് എന്തായിരിക്കും? ഞാൻ മാർജിൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് വെച്ച് പറയാം ഈസി ആയിട്ട്. സാധാരണ രീതിയിൽ നമ്മൾ റൈറ്റ് സൈഡിലാണ് സൈൻ ചെയ്യാറുള്ളത്, റൈറ്റ് കോർണറിൽ ആണ് സൈൻ ചെയ്യുന്നത്. സാമ്പിൾ കിട്ടുമ്പോൾ സോറി അതോറിറ്റിക്ക്, അതായത് ഞങ്ങള് അതോറിറ്റി ആൾക്കാരാണെങ്കിൽ ഞങ്ങൾക്ക് ഇപ്പൊ മൂന്ന് പേരുടെ പേരുകളായിരിക്കും, അതിൽ സീനിയർ മോസ്റ്റ് അതോറിറ്റി ടു പേഴ്സൺ. സോ ഹിസ് സിഗ്നേച്ചർ വിൽ കം ഇൻ ദ റൈറ്റ് സൈഡ്, ദെൻ ദ സെക്കൻഡ് ജൂനിയർ വിൽ കം, ദെൻ ദ തേർഡ് വിൽ കം. ഓക്കെ മാം, അത് പറയുന്നത് മാമിന്റെ വർക്ക് പ്ലേസിലാണല്ലോ, വർക്ക് പ്ലേസിൽ എങ്ങനെയാണ്? അതാണ് ഞാൻ ചോദിച്ചത്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു സാമ്പിൾ കിട്ടുമോ? അതല്ല, അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തി, അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തി എപ്പോഴും സൈൻ ചെയ്യുന്ന റൈറ്റ് സൈഡിലായിരിക്കും. ഓക്കെ, അത് പക്ഷെ നിങ്ങളുടെ വർക്ക് പ്ലേസിലാണല്ലോ. ഇപ്പം ഒരു സാമ്പിൾ ആയിട്ട് ചോദിക്കുവാണെങ്കിൽ, ഒരു പ്ലെയിൻ പേപ്പറിൽ നമ്മൾ നമ്മളെ പറ്റി എഴുതി സൈൻ ചെയ്യാൻ പറയുമ്പോൾ അവിടെ ആ വ്യക്തി എങ്ങനെയാ സൈൻ ചെയ്യേണ്ടത് അതാണ് നോക്കേണ്ടത്. വർക്ക് പ്ലേസിൽ അത് റൂൾ ആണ്, അത് നോക്കണ്ട. ഇപ്പൊ ഇങ്ങനെ കിട്ടുവാണെങ്കിൽ ദാറ്റ് മീൻസ് എന്താ, ലെഫ്റ്റ് സൈഡ് എന്തായിരിക്കും? ഞാൻ പറഞ്ഞ പോലെ ലെഫ്റ്റ് സൈഡ് ഈസ് സെക്യൂരിറ്റി, റൈറ്റ്? അപ്പൊ ദാറ്റ് മീൻസ് ദിസ് പേഴ്സൺ വോണ്ട്സ് ടു വോണ്ട് ടു ബി സേഫ്, വോണ്ട് ടു ബി സെക്യൂർ, അതുകൊണ്ടാണ് ലെഫ്റ്റ് സൈഡ് സൈൻ ചെയ്യുന്നത്. അപ്പൊ റൈറ്റ് സൈഡ് എന്താ ഞാൻ പറഞ്ഞത്? റിസ്ക് അല്ലെ. ഇവിടെ സെക്യൂരിറ്റി ആണെങ്കിൽ റൈറ്റ് സൈഡ് ഈസ് റിസ്ക്. സോ ദാറ്റ് മീൻസ് ദിസ് പേഴ്സൺ ഈസ് റെഡി ടു ടേക്ക് ദ റിസ്ക്, കോൺഫിഡന്റ് ഇൻ ടേക്കിംഗ് റിസ്ക്. പക്ഷെ അപ്പൊ മിഡൽ എന്തായിരിക്കും? മിഡൽ വൺ കാൽക്കുലേറ്റീവ് ആയിരിക്കും റിസ്ക് എടുക്കാൻ. എല്ലാ റിസ്ക് എടുക്കത്തില്ല, വളരെ കാൽക്കുലേറ്റീവ് മൈൻഡ് വെച്ചായിരിക്കും റിസ്ക് എടുക്കുന്നത്. അതാണ് ഈ മൂന്നില് ഡിഫറൻസ്. ലെഫ്റ്റ് സൈഡ് ഈസ് റിസ്ക് ഒട്ടും എടുക്കത്തില്ല, ഹി ഓർ ഷീ ഈസ് ഫിയർഫുൾ ടു ടേക്ക് ദ റിസ്ക്, ദേ വോണ്ട് ടു ബി ഇൻ എ സേഫർ പാർട്ട്. അതുകൊണ്ടാണ് ലെഫ്റ്റ് സൈഡിൽ സൈൻ ചെയ്യുന്നത്. ഞാൻ ഈ അനാലിസിസ് ചെയ്യുന്നത് നമ്മളൊരു സാമ്പിൾ മേടിക്കുമ്പോൾ അവിടെ റൈറ്റർ എങ്ങനെയാ ചെയ്യുന്നത് അതാണ് അനാലിസിസ് ചെയ്യുന്നത്. വർക്ക് പ്ലേസിൽ അത് റൂൾ ആണ് ഇങ്ങനെ ചെയ്യണം, അവിടെ നമ്മൾ നോക്കണ്ട. നമ്മുടെ മൈൻഡിൽ നമുക്ക് ഒരു സാമ്പിൾ തരുമ്പോൾ നമ്മൾ എങ്ങനെയാ ചെയ്യുന്നത് അതാണ് നോക്കേണ്ടത്. അപ്പൊ അതിൽ വരുന്ന മീനിങ് ആണ് ഇങ്ങനെ, കാരണം ഓൾറെഡി ഞാൻ മാർജിൻസിൽ പറഞ്ഞു കഴിഞ്ഞു, ലെഫ്റ്റ് സൈഡ് ഈസ് സെക്യൂരിറ്റി, റൈറ്റ് സൈഡ് ഈസ് ഫ്യൂച്ചർ ഗ്രോത്ത് റിസ്ക്. സോ മിഡൽ വൺ ലെഫ്റ്റ് ടു അല്ല, റൈറ്റ് ടു അല്ല. ദാറ്റ് മീൻസ് ദിസ് പേഴ്സൺ ഈസ് കാൽക്കുലേറ്റീവ്, സൂക്ഷിച്ച് കണ്ട് റിസ്ക് എടുക്കും, അതാണ് മിഡലില്. അപ്പൊ വേറെ ഒരു സിനാരിയോ എന്താ വരുന്നത്? ചിലര് മൂന്ന് സ്ഥലത്ത് സൈൻ ചെയ്യും, കാരണം ഞങ്ങൾ ത്രീ ടൈംസ് ആണല്ലോ ചോദിക്കുന്നത്. അപ്പൊ ഇവിടെ സൈൻ ചെയ്തു, ഇവിടെ സൈൻ ചെയ്തു, ഇവിടെ സൈൻ ചെയ്തു. അപ്പൊ ഈ കേസിൽ എന്ത് പറയും? മൂന്ന് സ്ഥലത്ത് സൈൻ ചെയ്തു, അവരാരും പിണക്കാൻ ഇഷ്ടപ്പെടാത്തവരാണ്. എല്ലാവരും എല്ലാ സിറ്റുവേഷനിലും എല്ലാവരും ആയിട്ട് ചേർന്ന് പോകുന്നവരായിരിക്കണം. വെരി ഗുഡ്. ഈ ആൾക്കാർ ഫ്ലെക്സിബിൾ ആയിരിക്കും, അഡാപ്റ്റബിൾ ആയിരിക്കും, പക്ഷെ അറ്റ് ദ സെയിം ടൈം കൺഫ്യൂസ്ഡ് മൈൻഡ് സെറ്റ് ആയിരിക്കും. റിസ്ക് എടുക്കണോ വേണ്ടയോ, സേഫ് ആയിട്ട് ഇരിക്കണോ വേണ്ടയോ, അപ്പൊ ആ ഒരു മൈൻഡ് സെറ്റ് കൺഫ്യൂഷൻ സ്റ്റേറ്റ് ഓഫ് മൈൻഡിലായിരിക്കും. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഏത് സിറ്റുവേഷനിലും അഡ്ജസ്റ്റ് ചെയ്യാനും റെഡി ആയിരിക്കും. അപ്പൊ ഇത് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. വെർട്ടിക്കൽ പ്ലേസ്മെന്റ് ആൻഡ് ഹൊറിസോണ്ടൽ പ്ലേസ്മെന്റ് ഓഫ് സിഗ്നേച്ചർ. Now next is dotting below signature. ഇത് എന്റെ ക്ലാസ് ആദ്യമായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ആൾക്കാർ ഇവിടെ ഉണ്ടെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ ഞാൻ പറയാം എങ്ങനെയാന്ന് വെച്ചാൽ. ഇതിന്റെ മീനിങ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഡോട്ടിങ്, നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ്, പല ആൾക്കാർ പല സ്ഥലത്തായിരിക്കും സിഗ്നേച്ചറിൽ ഡോട്ട് ചെയ്യുന്നത്. അപ്പൊ ഒരു ഡോട്ട് മീൻസ് ഒരു തോട്ട് ആണ്. അപ്പം രണ്ട് ഡോട്ട് മീൻസ് അപ്പൊ രണ്ടു പേര് വന്നു, റൈറ്റ്? അപ്പം ഇവിടെ ഫസ്റ്റ് സിഗ്നേച്ചറിൽ നോക്കിക്കേ, രണ്ട് ഡോട്ട് ലെഫ്റ്റ് സൈഡിലാണ്. അപ്പൊ ദാറ്റ് മീൻസ് എന്താ, ഈ ആൾക്കാര് എന്തായിരിക്കും?
ഇവിടെ ഈ ആൾക്കാര് ഫാമിലിയിൽ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനാണ് ഇഷ്ടം ഈ ആൾക്കാർക്ക്. ബിക്കോസ് ലെഫ്റ്റ് സൈഡ് ഈസ് യുവർ ഫാമിലി, പാസ്റ്റ്, കൺട്രി, റിലീജിയൻ, റൈറ്റ്? സോ ദീസ് പീപ്പിൾ ലൈക്ക് ടു സ്പെൻഡ് ടൈം വിത്ത് ദിയർ ഫാമിലി മെമ്പേഴ്സ്. കാരണം ഇവിടെ ടു ഡോട്ട് ആണ്. അപ്പം ഈ ആൾക്ക് ഒരാള് അടുത്ത ആള് വേണം, കമ്പനിക്ക് വേണം, അതുകൊണ്ടാണ് രണ്ട് ഡോട്ട് ഇട്ടിരിക്കുന്നത്. ദെൻ മിഡിൽ വൺ അപ്പൊ എന്തായിരിക്കും? ഇവിടെ വരുമ്പോൾ ഈ ആൾക്കാരുടെ ടൈം സ്പെൻഡ് ചെയ്യാനുള്ള ആൾക്കാർ ആരായിരിക്കും? കസിൻസ് ആയിരിക്കും, ഫ്രണ്ട്സ് ആയിരിക്കും, നോൺ ആൾക്കാരായിരിക്കും. ഫ്രണ്ട്സ് ലൈക്ക് കസിൻസ് ആൻഡ് കസിൻസ് ലൈക്ക് ഫ്രണ്ട്സ്, അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനുള്ള ടെൻഡൻസി ആയിരിക്കും മിഡിൽ വൺ ആൾക്കാർക്ക്. അപ്പൊ തേർഡ് വൺ എന്തായിരിക്കും? ഇവിടെ ഫാമിലി വന്നു, ഫ്രണ്ട്സ് വന്നു, ഇവിടെ എന്തായിരിക്കും? സാമൂഹ്യ പ്രവർത്തകരായിരിക്കും. സോ ഈ ആൾക്കാർ ഇപ്പൊ ഏത് സ്ഥലത്ത് യാത്ര ചെയ്യുമ്പോ അടുത്ത് ഇരിക്കുന്ന ആളോട് പെട്ടെന്ന് കയറി മിംഗ്ലിംഗ് ആവും. ദേ മേക്ക് ഫ്രണ്ട്ഷിപ്പ് വിത്ത് സ്ട്രേഞ്ചേഴ്സ് വെരി ഈസിലി. അതുകൊണ്ട് ഈ ഷോപ്പ് നടത്തുന്ന ആൾക്കാർക്കൊക്കെ ഈ ഇങ്ങനത്തെ ഡോട്ടിങ് ചെയ്യുന്നുണ്ടെങ്കിൽ സിഗ്നേച്ചറിൽ അവർക്ക് ക്ലയൻസ് ആയിട്ട് ഇന്ററാക്ട് ചെയ്യാൻ വളരെ ഹെൽപ്ഫുൾ ചെയ്യും ഈ ഡോട്ട്. ബിക്കോസ് എവറി ക്ലയൻസ് ആർ സ്ട്രേഞ്ചേഴ്സ് അല്ലെ? അപ്പം അവർക്ക് അവരോട് കൂടുതൽ ഇന്ററാക്റ്റീവ് കമ്പനി ചെയ്യണമെങ്കിൽ ഈ ആൾക്കാർക്ക് ഈ ഡോട്ടിങ് ഇവിടെ ചെയ്യുന്നത് നല്ലതായിരിക്കും. പക്ഷേ ഇവരുടെ ഒരു നെഗറ്റീവ് പാർട്ട് എന്ന് വെച്ചാൽ ഇവർ എപ്പോഴും സ്ട്രേഞ്ചേഴ്സ് ആയിട്ടായിരിക്കും കൂടുതൽ ഇൻട്രസ്റ്റ് മിംഗ്ലിംഗ് ചെയ്യാൻ. വൺസ് ഇവർ ഫ്രണ്ട്സ് ആയി കഴിഞ്ഞാൽ പിന്നെ ആ ഫ്രണ്ട്ഷിപ്പ് അവർ കണ്ടിന്യൂ ചെയ്യണം എന്നില്ല. അവര് പിന്നെ വീണ്ടും പുതിയ ആൾക്കാരെ തേടാൻ പോകും. മനസ്സിലായോ? ആ ഒരു ടെൻഡൻസി ആണ് ഈ ആൾക്കാർക്ക്. ഈ ഡോട്ട് ഒന്നും ഇടാത്തവരെ സംബന്ധിച്ചിടത്തോളം എന്തായിരിക്കും? ഡോട്ട് ഇല്ലെങ്കിൽ ഡോട്ടിന്റെ നമ്മൾ ചെയ്യത്തില്ല, അനാലിസിസ് ചെയ്യത്തില്ല. എന്താണ് നമുക്ക് കാണുന്ന അതിന്റെ അനാലിസിസ് ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. യെസ് യെസ്. ഈ ഡോട്ട് മുകളിലിട്ടാലോ? സിഗ്നേച്ചറിന്റെ മേളിലോ? മുകളിൽ. അത് അപ്പൊ സാറി നമുക്ക് നോക്കണം. മൂന്ന് പ്രാവശ്യം സൈൻ ചെയ്യുമ്പോൾ ആ ഡോട്ട് പർട്ടിക്കുലർ മേളിൽ തന്നെ ആണോ വരുന്നതെന്ന് നോക്കണം. കാരണം അതിന്റെ പൊസിഷൻ മാറാം. ചിലര് മേളിൽ ഇങ്ങോട്ടേക്ക് ഇടും, ചില ഇവിടെ ഏറും ഇവിടെ. അപ്പൊ അതൊക്കെ കുറച്ച് മൂഡിനെസ്, മൂഡി ക്യാരക്ടർ ആണെന്നാണ് അതിന് പറയുന്നത്. ഇപ്പൊ ചിലര് സിഗ്നേച്ചറിൽ ഡോട്ട് ഇത് കണ്ടോ, അണ്ടർലൈൻ കഴിഞ്ഞിട്ട് ഡോട്ട് ഇടുന്നുണ്ട്, ജസ്റ്റ് ആ ലൈൻ്റെ നേരെ ഓപ്പോസിറ്റ്. അത് ശ്രദ്ധിക്കണം, ലൈൻ്റെ ഓപ്പോസിറ്റ് ആണ്, പേരിന്റെ ഓപ്പോസിറ്റ് അല്ല. ഓക്കെ. അപ്പൊ ലൈൻ്റെ ഓപ്പോസിറ്റ് സൈൻ ചെയ്യ ഡോട്ട് ഇടുന്നവര് വളരെ പെർട്ടിക്കുലർ ആണ് ഇൻ നേച്ചർ. മീൻസ് അവർക്ക് രാവിലെ 5 മണിക്ക് എണീച്ച് നടക്കാൻ പോണം, അത് അവരുടെ ഹാബിറ്റ് ആണ്, അതിന് ഒരു മാറ്റവും ഇല്ല. അപ്പൊ അത് ഒരു എന്തുവാ, ആ ഒരു ഹാബിറ്റിന് അവർക്ക് മാറ്റം താല്പര്യമില്ല. 8 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് വേണം, അതിലും ഒരു മാറ്റം അവർക്ക് ഇഷ്ടമല്ല. 9 മണിക്ക് ഡിന്നർ കഴിച്ചേ പറ്റൂ. അപ്പൊ അങ്ങനത്തെ മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാരാണ്. ചില കാര്യത്തിൽ കുറച്ച് പർട്ടിക്കുലർ ആയിരിക്കും. അതാണ് ഈ ഡോട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇനി സിംഗിൾ ഡോട്ട് മാത്രമാണ്. പറഞ്ഞു. ഒരു കാര്യം ചോദിച്ചോട്ടെ മാം, ഡോട്ട് ഇടുന്നില്ല, ചിലര് ആ വരയ്ക്ക് ശേഷം ഒരു ഡിസൈൻ എന്തെങ്കിലും അവിടെ എഴുതി വെക്കും. അത് ചോദിക്കുമ്പോ ഒരു ഡിസൈൻ എന്തെങ്കിലും അവിടെ മാർക്ക് ചെയ്ത് വെക്കും. സാറെ അത് ഏത് ഡിസൈൻ ആണ് ആദ്യം അത് നോക്കണം. കാരണം പല ഡിസൈനിൽ പല മീനിങ് ആണ്. അപ്പം മെയിൻലി നമ്മൾ ഡോട്ട് ഇടുന്ന പകരം നമ്മൾ വേറെ ഡിസൈൻ ഒക്കെ ചെയ്യുവാണെങ്കിൽ മേ ബി ആള് ക്രിയേറ്റീവ് ആയിരിക്കും. സെക്കൻഡ്, ഇല്ലെങ്കിൽ ടൈം വേസ്റ്റേജ്. സമയത്ത് കാര്യങ്ങൾ ചെയ്യുന്ന പകരം അവിടെ ടൈം വേസ്റ്റേജ് ചെയ്തോണ്ടിരിക്കുക. ഞാൻ പറഞ്ഞില്ലേ, ഡോട്ട് ഇല്ലെങ്കിൽ ഡോട്ടിന്റെ അനാലിസിസ് ചെയ്തില്ല. പിന്നെ ആ സിഗ്നേച്ചറിൽ വേറെ എന്താണ് കാണുന്നത് അതായിരിക്കും അനാലിസിസ് ചെയ്യുന്നത്. ചിലര് രണ്ട് ഡോട്ടിന് പകരം സിംഗിൾ ഡോട്ട് ആയിരിക്കും ഇടുന്നത് അല്ലെ. ഞാൻ ആദ്യം ഡബിൾ ഡോട്ടാ കാണിച്ചത്, സിംഗിൾ ഡോട്ട്. ഒരു ഡോട്ട് എന്ന് വെച്ചാൽ ഒരു തോട്ട് ആണ്, ഒരാള് മാത്രം. അപ്പം ഇവിടെ എന്ന് വെച്ചാൽ ഈ ആൾക്കാർ ഒറ്റയ്ക്ക് അലോൺ ഈ ആൾക്കാർ ഹാപ്പി ആണ്, ഒരാള് വേണമെന്ന് നിർബന്ധവും ഇല്ല. അപ്പം ലെഫ്റ്റ് സൈഡ് ആണെങ്കിൽ ഫാമിലിയിലും ഉണ്ട്, പക്ഷെ അവിടെ ഒറ്റയ്ക്കാണ് ടൈം സ്പെൻഡ് ചെയ്യുന്നത്.
നടക്കുകയാണെങ്കിൽ ഫ്രണ്ട്സിന്റെ ഗ്രൂപ്പിൽ അയാൾക്ക് ഒറ്റയ്ക്ക് അയാൾക്ക് കംഫർട്ടബിൾ ആണ്. സ്ട്രേഞ്ചേഴ്സിനെ ഇടയ്ക്കാണെങ്കിൽ അവിടെ ചിലർ ഒറ്റയ്ക്ക് സഞ്ചരിക്കും, സ്ട്രേഞ്ചേഴ്സിനെ ഇടയ്ക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യും, അത് അവർക്ക് കംഫർട്ടബിൾ ആയിരിക്കും. വൺ ഡോട്ട്. ഇത്രയും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. നെക്സ്റ്റ് ടോപ്പിക്കിൽ പോവാം. സിഗ്നേച്ചറിൽ നമുക്ക് ഫോർ പാർട്സ് ഉണ്ട്. ഇത് ഇത് ഒന്ന് നോട്ട് ഡൗൺ ചെയ്യണേ. സാധാരണ പല വെറൈറ്റീസ് ഓഫ് സിഗ്നേച്ചർ ആണ്. സിഗ്നേച്ചറിൽ ഒരു റൂൾ ഇല്ല. ടെൻത്ത് സ്റ്റാൻഡേർഡിൽ നമ്മുടെ മൈൻഡ് എന്താണ് പ്രോഗ്രാമിംഗ് ആയിരിക്കുന്നത് അതനുസരിച്ചാണ് നമ്മൾ ഫസ്റ്റ് ടൈം സൈൻ ചെയ്യുന്നത്. അപ്പം നോർത്ത് ഇന്ത്യയിൽ കൂടുതൽ ഇങ്ങനത്തെ സിഗ്നേച്ചർ ആണ് ചെയ്യുന്നത്. സർനെയിം എല്ലാവരും ചേർക്കും. നമ്മുടെ കേരളത്തിൽ മാത്രം സർനെയിം ഇല്ല അല്ലേ. ഇവിടെ ഇല്ലെങ്കിൽ ഫാദേഴ്സിന്റെ ഇനീഷ്യൽ, ഇല്ലെങ്കിൽ ഓൺലി നെയിം, ഇല്ലെങ്കിൽ വീട്ടു പേര്, അങ്ങനത്തെ സിഗ്നേച്ചർ ആണ് ഞാൻ കൂടുതൽ കണ്ടിരിക്കുന്നത്. പക്ഷെ നോർത്ത് ഇന്ത്യയിൽ പോകുമ്പോൾ അവിടെ സ്വന്തം പേര് എഴുതും, മിഡിൽ നെയിം എഴുതും, പിന്നെ സർനെയിം കൂടി എഴുതും. അപ്പൊ അത് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അത് ഒന്ന് മനസ്സിലാക്കി വെക്കണം. കാരണം എപ്പോഴെങ്കിലും ഇങ്ങനത്തെ സിഗ്നേച്ചർ വരുമ്പോൾ നമുക്ക് അറിയണം ആക്ച്വലി എന്താണ് സിഗ്നേച്ചറിന്. ആക്ച്വലി ഫോർ പാർട്സ് ആണ്. ഇവിടെ ഈ റൈറ്ററിന്റെ പേര് സുഹാസിനി കൃഷ്ണൻ അയ്യർ എന്നാണ്. ഓക്കെ, അപ്പൊ സുഹാസിനി മീൻസ് ഈ റൈറ്ററിന്റെ പേരാണ് സുഹാസിനി. കെ ഫോർ കൃഷ്ണൻ, കൃഷ്ണൻ ആരാണ്? ഈ റൈറ്ററിന്റെ ഫാദർ. ഓക്കെ, ആൻഡ് അയ്യർ ഈസ് ദ സർനെയിം. ഇത്ര മനസ്സിലായല്ലോ. ദെൻ സുഹാസിനിയിൽ ഈ റൈറ്റർ സുഹാസിനിയുടെ എസ് മാത്രമേ എഴുതുന്നുള്ളൂ, ഫുൾ സുഹാസിനി എഴുതുന്നില്ല. സോ എസ് ഇൻഡിക്കേറ്റ്സ് ദ റൈറ്റർ നെയിം ഇറ്റ്സെൽഫ്. ഓക്കെ, ആൻഡ് കെ കൃഷ്ണന്റെ കെ മാത്രമാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പൊ അത് ആരാണ്? ഫാദർ. റൈറ്ററിന്റെ ആരാണ്? ഫാദർ. അത് നമുക്ക് സിഗ്നേച്ചർ കിട്ടുമ്പോൾ ചോദിക്കണം, ഈ മിഡിൽ നെയിം ആരാണെന്ന് ചോദിച്ചിട്ട് വേണം നമുക്ക് അനലൈസ് ചെയ്യാൻ. ഇവിടെ ഫാദർ ആണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് അയ്യർ. അയ്യറില് ഫസ്റ്റ് ലെറ്റർ ഐ, അതാണ് സിഗ്നേച്ചറിൽ പറയുന്നത്. സർനെയിമില് ഫസ്റ്റ് ഇനീഷ്യൽ ഏതാണ്? That is equal to mother. Mother or mother figure, children's. ഇത്ര കാര്യങ്ങളാണ് സിഗ്നേച്ചറിൽ ഫസ്റ്റ് ഇനീഷ്യൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പം മിഡിൽ നെയിം ആക്ഷൻ പാർട്ടായി, ഫാദർ ഫിഗർ എപ്പോഴും ആക്ഷൻ ആണ്, അപ്പം മദർ ഫിഗർ എന്താണ്? ഇമോഷൻസ്. ഓക്കെ, അപ്പം ഈ എസ്, ഈ റൈറ്ററിന്റെ മിഡിൽ നെയിം കെ ഫാദർ, ആൻഡ് ഈ റൈറ്റർ ഫാദറിന്റെ റോളിൽ എങ്ങനെയായിരിക്കും, ആക്ഷൻ പാർട്ടിൽ എങ്ങനെയായിരിക്കും, അതും കൂടി പറയുന്നതാണ് മിഡിൽ നെയിം. സർനെയിമില് ഫസ്റ്റ് ഇനീഷ്യൽ ഈ മദർ, ആ റൈറ്ററിന്റെ മദർ എങ്ങനെയായിരിക്കും, മാരീഡ് ആണെങ്കിൽ മദർ ഇൻ ലോ എങ്ങനെയായിരിക്കും, ചിൽഡ്രൻസ് എങ്ങനെയായിരിക്കും, പിന്നെ ഹസ്ബൻഡ് സിഗ്നേച്ചർ ആണെങ്കിൽ, ഒരു ആൺ മെയിൽഡ് സിഗ്നേച്ചർ ആണെങ്കിൽ വൈഫ് എങ്ങനെയായിരിക്കും, അതാണ് ഈ ഐ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. പിന്നെ ഈ റൈറ്റർ ആസ് എ മദറിന്റെ റോൾ എങ്ങനെയായിരിക്കും. ഇത്ര കാര്യങ്ങളാണ് സർനെയിമിൽ ഫസ്റ്റ് ഇനീഷ്യൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. കൺഫ്യൂഷൻ ആയോ? കൺഫ്യൂഷൻ ഇല്ല, പക്ഷെ നമ്മൾ സാധാരണ സിഗ്നേച്ചർ ഇടുമ്പോൾ കണ്ടിന്യൂസ് ആണല്ലോ, ഇതിന്റെ ഗ്യാപ്പ് ഇങ്ങനെ ലെറ്റേഴ്സിന്റെ ഗ്യാപ്പ് സാധാരണ. അതെ സാറേ, നമ്മൾ ഓൺ നെയിമിലല്ലേ. ഇപ്പൊ സുഹാസിനി എഴുതുമ്പോൾ കണക്റ്റഡ് ആയിട്ട് എഴുതും, ഒരാൾ സുഹാസിനി എന്ന് മാത്രം എഴുതുമ്പോൾ കണക്ട് ചെയ്ത് എഴുതും. പക്ഷെ ഇവിടെ വേറെ പേരാണ് വരുന്നത്, ഇനീഷ്യലാ വരുന്നത്. അപ്പൊ അവിടെ കണക്ടിവിറ്റി, ചിലർ അങ്ങനെ കണക്ട് ചെയ്യുന്നവരും ഉണ്ട് കേട്ടോ, ഇനീഷ്യൽസ് കണക്ട് ചെയ്ത് എഴുതുന്നവരും ഉണ്ട്. ഇത് മൂന്നും ക്യാപിറ്റൽസ് ആണ്, മിഡിൽ സോൺ ലെറ്റേഴ്സ് അല്ല. മാഡം, എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ട്, നമ്മൾ ഈ സിഗ്നേച്ചറിന് എന്തെങ്കിലും റൂൾ ഉണ്ട്? ഇപ്പൊ ഇവിടെ പാർട്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഞാന് എന്റെ ജീവിതത്തിൽ ഇന്നവരെ ഒരു റൂൾ ഉള്ളതായിട്ട് അനുഭവപ്പെട്ടിട്ടില്ല. നമ്മള് നമ്മുടെ പേരൻസ് കാണിച്ചു തന്ന ഒരു സിഗ്നേച്ചർ അവരുടെ പോലെ ഏകദേശം വരുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു അങ്ങനെ ഇട്ടു പോകുന്നു എന്നുള്ളതല്ലാതെ. അതാണ് ഞാൻ പറഞ്ഞത്, സിഗ്നേച്ചറിൽ ഒരു റൂൾ ഇല്ല. നമ്മുടെ മൈൻഡ് എന്താ പറയുന്ന അതുപോലെ നമ്മൾ സൈൻ ചെയ്യുന്നു. പക്ഷെ ഗ്രാഫോളജി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഓരോ ലെറ്റേഴ്സിന്റെ മീനിങ് നമുക്ക് അറിയാൻ പറ്റും. അപ്പം അതിൽ എന്താണ് അത് ഇമ്പാക്ട് ചെയ്യുന്നത്, അത് എന്താണ് നമ്മുടെ ലൈഫിൽ അതിന്റെ വൈബ്രേഷൻ ക്രിയേറ്റ് ആവുന്നത്, അത് നമുക്ക് അറിയാൻ പറ്റും. അപ്പം അതാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നത്. ഇപ്പം സാറിന് അറിയത്തില്ല, ഇതിനു മുമ്പേ അറിയത്തില്ലല്ലോ ഇതൊക്കെ ഇതാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്.
അതുകൊണ്ട് അപ്പൊ ഇത് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. ബിക്കോസ് സിഗ്നേച്ചറിൽ കുറച്ച് നമുക്ക് നെഗറ്റീവ് പോയിന്റ്സ് നമ്മുടെ ലൈഫിൽ, ചിലപ്പോൾ സിഗ്നേച്ചറിൽ ചെറിയ കാര്യങ്ങളായിരിക്കും നമ്മുടെ ലൈഫിൽ ഒബ്സ്റ്റക്കിൾസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ അത് മാറ്റി നമ്മൾ സൈൻ ചെയ്യുമ്പോൾ, എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് ഒബ്സ്റ്റക്കിൾസ് മാറ്റി നമ്മുടെ ലൈഫ് ഇംപ്രൂവ് ചെയ്യാം. ബിക്കോസ് അതെല്ലാം നമ്മുടെ മൈൻഡ് സെറ്റ് ആണ്. മൈൻഡ് സെറ്റിൽ നമ്മൾ എഴുതി റിവേഴ്സ് സിഗ്നൽ കൊടുത്ത് നമ്മൾ ഡെവലപ്പ് ചെയ്യുവാണ് ചെയ്യുന്നത് ബ്രെയിനിന്. അപ്പൊ അങ്ങനെ നമ്മുടെ തോട്ട് പ്രോസസ്സിലാണ് അത് ഇമ്പാക്ട് വരുന്നത്. നമ്മുടെ തിങ്കിങ് മാറിക്കഴിഞ്ഞാൽ നമ്മുടെ ആക്ഷൻസ് മാറും, അങ്ങനെ നമുക്ക് റിസൾട്ട് ഉണ്ടാവും. പക്ഷേ മലയാളം സാറേ, മലയാളത്തിന്റെ ലെറ്റേഴ്സ് ഞാൻ പഠിച്ചിട്ടില്ല. മലയാളത്തിൽ നമുക്ക് കുറച്ച് അനലൈസ് ചെയ്യാൻ പറ്റും, കണക്റ്റഡ് ആണോ ഡിസ്കണക്റ്റഡ് ആണോ അത് നോക്കി നമുക്ക് പറയാൻ പറ്റും. മീൻസ് ഡയറക്ഷൻ എവിടെയാ പോകുന്നത്. മാഡം, എക്സ്ക്യൂസ് മി, ജോഷി സാർ പറഞ്ഞ മറുപടി പറയാം. നമ്മുടെ നാട്ടിലുള്ള സാധാരണ, ഞാൻ ഈ ഇലക്ഷൻ ഡ്യൂട്ടിക്ക് നിന്നിട്ടുള്ളതുകൊണ്ട് എനിക്കറിയാം, നമ്മുടെ ഡ്യൂട്ടിക്ക് ഇലക്ഷന്റെ സമയത്ത് ഇവരെല്ലാം ഒപ്പിടണം, വരുന്ന വോട്ടേഴ്സ് എല്ലാം. അപ്പൊ ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ആൾക്കാരെല്ലാം ഓ അല്ലെ ഊ ഒക്കെ എഴുതി അടി വരയിടും, ആ ശ്രീ എന്ന് എഴുതും. അല്ലാതെ അവിടെ ഇംഗ്ലീഷ് മലയാളത്തിൽ ഒപ്പിടാൻ പറ്റില്ല എന്നിങ്ങനെ പറഞ്ഞ ഇങ്ങനെ ഒരു ഒരു കേട്ടിട്ടുണ്ട്. മലയാളത്തിലൊക്കെ ഒപ്പിടാം സർ, അത് അങ്ങനെ റൂളൊന്നുമില്ല. ചിലര് മലയാളം ഓൺലി ചെയ്യുവാണെങ്കിൽ ദാറ്റ് മീൻസ് ദേ ലവ് ദെയർ റിലീജിയൻ, ദേ ലവ് ദെയർ കാസ്റ്റ്. ഓക്കെ, അതുകൊണ്ടാണ് അവര് മലയാളത്തിൽ സിഗ്നേച്ചർ ചെയ്യുന്നത്. അവര് ഇംഗ്ലീഷിലേക്ക് മാറാൻ താല്പര്യം ഇല്ല അവർക്ക്. അവരുടെ സ്വന്തം മദർ ടങ് മദർ ലാംഗ്വേജ്, സ്വന്തം റിലീജിയൻ, സ്വന്തം ജനിച്ച ഒറിജിൻ വളരെ പ്രിയപ്പെട്ടാണ്. അതുകൊണ്ടാണ് അവര് അത് ആ ലാംഗ്വേജ് തന്നെ ഫോളോ ചെയ്യുന്നത്. അതിലത്രേ ഉള്ളൂ. പക്ഷെ നമ്മൾ ആ സിഗ്നേച്ചർ നോക്കുമ്പോൾ ആ സിഗ്നേച്ചർ സർക്കിൾ ചെയ്തിട്ടുണ്ടോ, ഇല്ലെങ്കിൽ ആ സിഗ്നേച്ചറിന്റെ ഡയറക്ഷൻ മേളിലാണോ പോകുന്നത്, താഴോട്ടാണോ പോകുന്നത്, കണക്റ്റഡ് ആണോ, അതൊക്കെ നോക്കി നമുക്ക് പറയാൻ പറ്റും. കാരണം ഗ്രാഫോളജിയുടെ സ്റ്റഡി ഫുൾ അൽഫബെറ്റ്സ്, ഇംഗ്ലീഷ് അൽഫബെറ്റ്സിലാണ്, ഫുൾ ലെറ്റർ എ ടു സെഡ്. ഓരോ 26 അൽഫബെറ്റ്സിൽ ഓരോ ലെറ്ററിന് 10-15 പാറ്റേൺസ് ഉണ്ട്. എല്ലാത്തിനും വേറെ വേറെ മീനിങ് ആണ്. അത് പഠിക്കാൻ തുടങ്ങിയാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, നമുക്ക് തന്നെ ക്യൂരിയോസിറ്റി കാണും. ഇപ്പൊ ഒരാളെ നമ്മൾ കാണാതെ തന്നെ നമുക്ക് ഒരു ഈ ടൂൾ അവിടെയാണ് നമുക്ക് ഹെൽപ്ഫുൾ ആവുന്നത്. ഇപ്പൊ ഒരു വ്യക്തി എങ്ങനെയായിരിക്കും, നമുക്കൊരു ബിസിനസ് തുടങ്ങണമെങ്കിൽ, ഏത് റിലേഷൻഷിപ്പ് ഒരാളോട് തുടങ്ങണമെങ്കിൽ ആ വ്യക്തിയുടെ ടോക്ക് മാത്രം കേട്ടിട്ട് നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല. മീൻസ് നമുക്ക് അറിയാൻ പറ്റത്തില്ല കംപ്ലീറ്റ് ആ വ്യക്തിയുടെ പറ്റി. പക്ഷെ ഹാൻഡ് റൈറ്റിംഗ് സിഗ്നേച്ചർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 90% കാര്യങ്ങൾ അറിയാൻ പറ്റും. അപ്പൊ ആ ഒരു ടൂൾ, ഈ ടൂൾ അവിടെയാണ് ഹെൽപ്ഫുൾ ആവുന്നത്. HR റിക്രൂട്ട്മെന്റ് ഞാൻ പറഞ്ഞ പോലെ ഒരു സ്റ്റാഫ് സെലക്ഷൻ പ്രോസസ്സിലും ഈ കൈയക്ഷരം വളരെ ഹെൽപ്ഫുൾ ആണ്. അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. റിലേഷൻഷിപ്പ് ഇഷ്യൂ സോൾവ് ചെയ്യണമെങ്കിൽ ഈ ടൂൾ നല്ലതാണ്. ചിൽഡ്രൻസിന്റെ കേസിലും നല്ലതായിരിക്കും. അപ്പൊ നമ്മള് കമ്മിങ് ടു ദ ടോപ്പിക്, സിഗ്നേച്ചറിൽ നമുക്ക് 4 പാർട്ട് ഞാൻ പറഞ്ഞ പോലെ. S, ഫസ്റ്റ് ലെറ്റർ ഈസ് ദ റൈറ്റർ ഇറ്റ്സെൽഫ്. സെക്കൻഡ്, മിഡിൽ നെയിം ഈസ് ദ ഫാദർ ഫിഗർ. ആൻഡ് സർനെയിമിന്റെ ഫസ്റ്റ് ഇനീഷ്യൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ലേഡിയാണ്. മദർ, മദർ ഫിഗർ, മദർ ഇൻ ലോ, വൈഫ്, ചിൽഡ്രൻ, ഇതെല്ലാരും വരും. സോ മിഡിൽ നെയിം ഈസ് ആക്ഷൻ ആൻഡ് സർനെയിം ഫസ്റ്റ് ഇനീഷ്യൽ ഈസ് ഇമോഷൻസ്. പക്ഷേ അപ്പൊ ലാസ്റ്റത്തെ 3 ലെറ്റർ എന്തായിരിക്കും? YER. റെസ്റ്റ് ഓഫ് ദ ലെറ്റർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഹൗ ദ റൈറ്റർ ഒക്കുപ്പൈ ദ ടൈം. ആ റൈറ്ററിന്റെ പ്രൊഫഷൻ, ആ റൈറ്റർ എങ്ങനെയാണ് ഒരു സമയം സ്പെൻഡ് ചെയ്യുന്നത്, ബാക്കി ലെറ്റേഴ്സ് അതാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇതാണ് 4 പാർട്ട് ഓഫ് ദ സിഗ്നേച്ചർ. മാക്സിമം ഐ എം സോറി, സപ്പോസ് ഇപ്പൊ ഞാൻ എഴുതുന്ന സിഗ്നേച്ചർ RKS, രാധാമണി കൊല്ലമലൈ ശ്രീധരൻ പിള്ള, ഇതാണ് എന്റെ ഫുൾ നെയിം. അപ്പൊ എന്റെ വീട്ടുപേരാണ് K. എന്റെ ഫാദറിന്റെ പേര് ശ്രീധരൻ പിള്ള എന്നാണ്. എന്റെ പേര് രാധാമണി. ഞാൻ എഴുതുന്ന എസ് RKS ഡോട്ട് ഉണ്ടായിരിക്കും അതിനിടയ്ക്ക്. അല്ല മാഡം, അങ്ങനെ സൈൻ ചെയ്യുന്നുണ്ടോ? മാഡം അങ്ങനെ സൈൻ ചെയ്യുന്നുണ്ടോ? RKS അങ്ങനെ സൈൻ ചെയ്യാറുണ്ടോ? ഉണ്ട്. കാരണം ഞങ്ങൾക്ക് ചെറിയ ഇനീഷ്യൽ ഇടേണ്ട പ്ലേസിലെല്ലാം അതാണ് എഴുതാറുള്ളത്. ഈ ഡോട്ട് ഇടണം, അതെ, മീൻസ് നേരത്തെ തൊട്ട് അങ്ങനെയാണോ അതോ ഇപ്പോഴാണോ ഇടുന്നത്? ഡോട്ട് ഇങ്ങനെ ഇനീഷ്യലിന്റെ ഇടയ്ക്ക് ഇടാറുണ്ടോ ഡോട്ട്? RKS അങ്ങനെ ഞാൻ പണ്ട് കാലം മുതൽ ഇട്ട് വന്നതാണ്. അത് എന്തുകൊണ്ടാണ് ഇട്ടെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല.
പക്ഷെ ഞാൻ അങ്ങനെ ഇട്ടാണ് വന്നത്. അത് ഇപ്പം ഇപ്പം മാഡം അത് പറഞ്ഞപ്പോ ഞാൻ ചോദിച്ചേ ഉള്ളൂ. ഇപ്പൊ ഞാൻ ഈ ഒരു എക്സാമ്പിൾ പറയാം. എസ് ഡോട്ട് കെ ഡോട്ട് ഐ ആർ എഴുതി. ഓക്കെ, ഹിയർ എസ് ഇസ് റൈറ്റർ, കെ ആരാണ് ഫാദർ അല്ലെ, ആൻഡ് ഐ ആർ, ഐ ആരാണ് മദർ. അപ്പം ഈ എല്ലാ ഇനീഷ്യലിന്റെ ഇടയ്ക്ക് ഡോട്ട് വന്നു. ഡോട്ട് മീൻസ് എന്താണ്? നമ്മൾ ആ റിലേഷൻഷിപ്പില് ഗ്യാപ്പ് ഇൻഡിക്കേറ്റ് ചെയ്യാണ് ഡോട്ട്. മനസ്സിലായോ? ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് കൊണ്ടുവരും ഡോട്ട്. നമ്മൾക്ക് ഈ ഡോട്ട് സെക്കൻഡ് റിലേഷൻഷിപ്പില് കുറച്ച് ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യും ഡോട്ട് നമ്മൾ വെച്ചാൽ. നമ്മളുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ മറ്റുള്ളവരെ ഷെയർ ചെയ്യാൻ കുറച്ച് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് അവിടെ വരും. സെക്കൻഡ്, ഈ ആൾക്കാർ കാൽക്കുലേഷനിൽ വളരെ നല്ലതായിരിക്കും. ഏത് കാശ് ആരോടെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ആ കാശ് കൃത്യമായിട്ട് അത്ര രൂപ തന്നെ തിരിച്ചു കൊടുക്കണം എന്ന് എപ്പോഴും മൈൻഡിൽ കാണും. ഇയാളുടെ വർക്ക്, പാർട്ട് ഓഫ് ദ വർക്ക്, ഇയാളുടെ എന്താണ് വർക്ക്, അത് കംപ്ലീറ്റ് ചെയ്തിട്ട് പറയും അടുത്ത പാർട്ട് നിങ്ങളുടെയാണ്, അത് നിങ്ങളാണ് ചെയ്യേണ്ടത്, എന്റെ പാർട്ട് ഞാൻ തീർത്തു. അപ്പൊ ഈ ഡോട്ട് ഇങ്ങനത്തെ മൈൻഡ് സെറ്റ് ആണ് കൊണ്ടുവരുന്നത്. മീൻസ് ദ റൈറ്റർ ഈസ് ഗിവിംഗ് ഇമ്പോർട്ടൻസ് ടു ഫാദർ ആൻഡ് മദർ, ബട്ട് അറ്റ് ദ സെയിം ടൈം ദർ ഈസ് അ ഗ്യാപ്പ് ഇൻ ബിറ്റ്വീൻ. സോ ദ ഡോട്ട് ക്രിയേറ്റ്സ് ദ ഗ്യാപ്പ് ആണ്, ആ ഒരു ഓബ്സ്റ്റാക്കിൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇമോഷണൽ ഗ്യാപ്പ് അവിടെ വരുന്നുണ്ട്. അതാണ് ആ ഡോട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. പക്ഷെ അറ്റ് ദ സെയിം ടൈം ആസ് എ അക്കൗണ്ടന്റ് മീൻസ് ഫൈനാൻസ് ഹാൻഡിൽ ചെയ്യുന്ന ആൾക്ക് ഈ ഡോട്ട് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ബിക്കോസ് അവർ വളരെ കാൽക്കുലേറ്റീവ് ആണ്. എങ്ങനെയാണ് മണി കീപ് സേഫ്ലി എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കേണ്ടത്, അതിൽ ഈ ആൾക്കാർ നല്ലതായിരിക്കും. ആ ഒരു ക്വാളിറ്റി ഈ ഡോട്ടിൽ ഉണ്ട്. പക്ഷെ അറ്റ് ദ സെയിം ടൈം റിലേഷൻഷിപ്പിൽ ഒരു ഗ്യാപ്പ് വരും. അതാണ് ആ ഡോട്ട് വരുന്നത്. താങ്ക്യൂ മാം, ഗോട്ട് ഇറ്റ്. സെക്കൻഡ്, now dotting in between the initial, adana njan ippa parnathu ma'am choichathu a dot b dot sharma. appo ibide a is the writer, b is the father, and s is mother, and sharma de h a r m a is how the writer occupy his rest of the time occupation. adana ee naalu part indicate cheyyunnu. appo dotting means ippa sushant singh rajput ne ellarku ariyao ee bollywood actor nu ketittundo? ഇയാള് ഇപ്പൊ ഇല്ല, മരിച്ചു. അതെ, സൂസൈഡ് ചെയ്തതാണ്. ഇയാളുടെ പേര് സുശാന്ത് സിംഗ് രാജ്പൂത്. സിഗ്നേച്ചർ ചെയ്യുന്ന കണ്ടോ, എസ് ഡോട്ട് രാജ്പൂത് ഡോട്ട്. അപ്പൊ എസ് സുശാന്ത് ഫസ്റ്റ് ലെറ്ററിന്റെ എസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. രാജ്പൂത് ഇസ് ദ സർനെയിം. ദാറ്റ് മീൻസ് ഇവിടെ ഫാദർ ഇല്ല, മദർ ഉണ്ട്. രാജ്പൂത്തിന്റെ ആറ് കണ്ടോ, വലിയ ആറാണ്. മദർ ഉണ്ട് ആൻഡ് അയാളുടെ ഒക്കുപേഷൻ ഉണ്ട്. പക്ഷേ അതിന്റെ ഇടയ്ക്ക് ഒരു ഡോട്ട് വെച്ചിട്ടുണ്ട്. ദാറ്റ് മീൻസ് ആൻഡ് വേറെ എവിടെ ഡോട്ട് വെച്ചിരിക്കുന്നത്? ആഫ്റ്റർ ദ സിഗ്നേച്ചർ ഓൾസോ ഹി പുട്സ് ദ ഡോട്ട്. അപ്പം ഫസ്റ്റ് ഡോട്ട് ഫാമിലി, കംപ്ലീറ്റ് ഫാമിലി ആയിട്ട് ഇവിടെ ഡോട്ടിങ് ആണ്. ദാറ്റ് മീൻസ് ഈ ആള് എപ്പോഴും സീക്രട്ടീവ് ആണ്. ഇയാളുടെ കാര്യങ്ങളിൽ ബാക്കി എല്ലാരോട് ഷെയർ ചെയ്യാനുള്ള മെന്റാലിറ്റി ഇല്ല. ഫാമിലിയിൽ കുറെ കാര്യങ്ങൾ ഹൈഡ് ചെയ്യുന്നുണ്ട്, ഇല്ലെങ്കിൽ ആ ഒരു ഗ്യാപ്പ് ഉണ്ട്. എല്ലാം കാര്യങ്ങൾ ഷെയർ ചെയ്തില്ല. ഇയാളുടെ പാർട്ട് ഇയാൾ കംപ്ലീറ്റ് ചെയ്യും, അത് മറ്റ് ഫാമിലിയോടും എക്സ്പെക്ട് ചെയ്യും. നിങ്ങളുടെ പാർട്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. ആൻഡ് ഡോട്ട് അറ്റ് ദ എൻഡ്, ദാറ്റ് മീൻസ് ഇയാള് വേൾഡിന് മീൻസ് അവിടുന്നും ഡോട്ട് വെച്ചിരിക്കുവാണ്. ഫ്രം അതേഴ്സ് ഇയാൾക്ക് കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഇയാള് മിസ് ചെയ്ത് കളയുവാണ്. ബിക്കോസ് ഹി ക്രിയേറ്റ്സ് ദ ഓബ്സ്റ്റാക്കിൾസ് ബൈ പുട്ടിങ് ദ ഡോട്ട് ഹിയർ. ഈ ഡോട്ട് ആഫ്റ്റർ ദ നെയിം ഒരു ഡോട്ട് എൻഡിൽ വന്നു കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റീസ് അവിടെ മിസ് ചെയ്യുവാണ്. ഇയാൾക്ക് ഒരുപാട് പ്രൊജക്ട്സ് കിട്ടിയായിരുന്നു, അത് അതുപോലെ തന്നെ പിൻവലിച്ചു. അപ്പൊ ഇയാൾക്ക് ഇയാൾ തന്നെ സിഗ്നേച്ചറിൽ ഡോട്ടിങ് ഇട്ട് ആ ഒരു ഓബ്സ്റ്റാക്കിൾ ക്രിയേറ്റ് ചെയ്തിരിക്കുക. ഒരിക്കലും നമ്മൾ ആഫ്റ്റർ ദ സിഗ്നേച്ചർ ഡോട്ട് വെക്കരുത്. ഞാൻ നേരത്തെ പറഞ്ഞത് അണ്ടർലൈൻഡ് നേരെയായിരുന്നു, ഇത് പേരിന്റെ നേരെയാണ് ഈ ഡോട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതൊരു ലൈവ് എക്സാമ്പിൾ ആണ്. പറഞ്ഞോളൂ. ഈ സുശാന്ത് നമ്മുടെ ധോണി സ്റ്റോറിയിൽ ധോണിയായിട്ട് അഭിനയിച്ച ആളല്ലേ? അതെ 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 അതെ.
പുള്ളി ഓൾറെഡി ലാസ്റ്റ് ടൈമില് വളരെ ഡിപ്രഷൻ സ്റ്റേജിലായിരുന്നു. പുള്ളി ഈ ഡോട്ടിങ് ഇടുന്ന കൊണ്ട് വേൾഡ് ആയിട്ട് ഇന്ററാക്ഷൻ കുറവായിരുന്നു, ബിക്കോസ് ഈ പുട്ടിങ് ദ ഡോട്ട്. അപ്പം മറ്റ് എപ്പോഴും ഐസൊലേറ്റ് ആയിട്ട് ഇരിക്കാനാണ് നോക്കുന്നത്. ഈ സിഗ്നേച്ചർ വെച്ച് അദ്ദേഹം ആത്മഹത്യ ചെയ്യുമെന്ന് പ്രെഡിക്ട് ചെയ്യാൻ പറ്റുമായിരുന്നു? നോ, സിഗ്നേച്ചറിൽ ആ ആത്മഹത്യ ടെൻഡൻസി കാണിക്കുന്നില്ല. ബിക്കോസ് ഇതിൽ കണ്ടോ, നമുക്ക് റൈറ്റിംഗിലാണ് നമുക്ക് അറിയാൻ പറ്റും അഥവാ അയാൾ സൂസൈഡൽ നോട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ. ചോദിക്കട്ടെ, ഇപ്പൊ മാഡത്തെ പോലെ ഇതിങ്ങനെ അനലൈസ് ചെയ്ത് പഠിച്ച ഒരാളിന് പോസിറ്റീവ് ആയിട്ടുള്ള ഇതിന്റെ ഭാഗങ്ങൾ മാത്രം കണ്ടെത്തിയിട്ട് ഓരോ സിഗ്നേച്ചർ ഉണ്ടാക്കി പഠിച്ചാൽ ആ സിഗ്നേച്ചർ വെച്ച് ആ ആളിനെ എങ്ങനെ അളക്കാൻ പറ്റും? അല്ല, ഞാൻ നെഗറ്റീവും പോസിറ്റീവും എല്ലാം ഇതില് കവർ അപ്പ് ആവുമല്ലോ സാർ. അതല്ല ഞാൻ പറഞ്ഞേ, നമ്മളതിന്റെ പോസിറ്റീവ് ആയിട്ടുള്ള വശങ്ങൾ മാത്രം കണ്ടെത്തി ഈ ഡിസ്റ്റൻസ്. ഇല്ല, താങ്കൾ പറഞ്ഞതിനകത്ത് തെറ്റിപ്പോയി. ഇത് ആക്ച്വലി നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് വരുന്നതാണ്, അവരറിയാതെ തന്നെയാണ് വരുന്നത്. അവര് ഈവൻ ദോ അവർ ഇട്ടു പഠിച്ചു എന്ന് പറഞ്ഞാലും, അവര് സിഗ്നേച്ചർ കോൺഷ്യസ്ലി ചെയ്യുന്നു എന്ന് പറഞ്ഞാലും, അറ്റ് ടൈംസ് അവര് ഫോർഗെറ്റ് ചെയ്യും. അവരുടെ സബ് കോൺഷ്യസിൽ അവരുടെ യഥാർത്ഥ നേച്ചർ തിരിച്ചു വരും. അത് ശരിയാ മാഡം പറഞ്ഞത്, കാരണം നമ്മളുടെ മനസ്സിൽ നിന്ന് വരുന്ന കാര്യം യഥാർത്ഥമുള്ളൂ. നമ്മൾ ഫോഴ്സ്ഫുള്ളി അതിനെ മാറ്റി വെച്ചുകൊണ്ട് വേറെ രീതിയിൽ പഠിച്ചിട്ട് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ നമുക്ക് ആ അർത്ഥത്തിൽ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റത്തില്ല. മാഡം പറഞ്ഞത് കറക്റ്റാണ്, നമ്മൾ ഇന്നർ മൈൻഡിൽ നിന്ന് വരുന്ന, സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് വരുന്ന എന്തോ ഒരു ചോദനയുടെ ഫലമായിട്ടാണ് നമ്മൾ ഈ സിഗ്നേച്ചർ ഇടുന്നത്. ഞാൻ എന്നാ സാറേ ഇന്നത്തെ ടിപ്സ് ഓഫ് ദിസ് ഗുഡ് സിഗ്നേച്ചർ പറഞ്ഞേക്കാം, ഇവിടെ വെച്ച് കൺക്ലൂഡ് ചെയ്യാം. കാരണം സാറിന് വേറെ ക്ലാസ് ഉണ്ട് എന്നാ പറയുന്നേ. ഈ ടിപ്സ് എല്ലാരും ഒന്ന് നോട്ട് ഡൗൺ ചെയ്യണം. സിഗ്നേച്ചർ ചെയ്യുമ്പോ ഇപ്പൊ ഒരു കുട്ടി 10th സ്റ്റാൻഡേർഡിലാണല്ലോ ഫസ്റ്റ് ടൈം ചെയ്യുന്നത്, അപ്പൊ ആ കുട്ടിക്ക് നമുക്ക് ഗൈഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഇപ്പൊ അഥവാ ഈ സിഗ്നേച്ചറിൽ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ മാറ്റം വരുത്തി ഡെയിലി പ്രാക്ടീസ് ചെയ്തിട്ട് അതിലും ചേഞ്ചസ് വരുത്താൻ പറ്റും. സോ ഫസ്റ്റ് റൂൾ ഈസ് അപ്വേർഡ് സിഗ്നേച്ചർ. ഇപ്പം ഏത് സിഗ്നേച്ചർ ചെയ്യുമ്പോൾ അത് അസെൻഡിംഗിൽ പോവുകയാണെങ്കിൽ, അപ്വേർഡിലേക്ക് പോവുകയാണെങ്കിൽ ദാറ്റ് ഈസ് ദ ഗുഡ് സൈൻ. ഒരിക്കലും നമ്മൾ ഡിസെൻഡിംഗിൽ പോകരുത്, ഓക്കെ. മേലിലേക്ക് പോകണം, മനസ്സിലായോ? ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് മേലിലേക്ക് പൊക്കി എഴുതണം. അപ്പം ആ ആൾക്കാർ എപ്പോഴും എംബീഷ്യസ് ആയിരിക്കും, വളരെ അവർക്ക് അവരുടെ ഇമേജിനോട് വളരെ എക്സ്പെക്ടേഷൻ കാണും, എപ്പോഴും പ്രൊഡക്റ്റീവ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ നോക്കും. ദാറ്റ് ഈസ് അപ്വേർഡ് സിഗ്നേച്ചർ. ആൻഡ് പോസിറ്റീവ് ആൻഡ് ഓപ്റ്റിമിസ്റ്റിക് ക്യാരക്ടർ ഉള്ള ആൾക്കാരായിരിക്കും, അപ്പൊ ഈ സിഗ്നേച്ചർ എപ്പോഴും ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും. സിഗ്നേച്ചറിന്റെ ഡയറക്ഷൻ അപ്വേർഡ് വെക്കണം. സെക്കൻഡ് ഈസ് അണ്ടർസ്കോർ ബിലോ സിഗ്നേച്ചർ. നമ്മൾ ഏത് സിഗ്നേച്ചർ ചെയ്യുമ്പോൾ താഴെ അണ്ടർസ്കോർ ചെയ്യുന്നത് നല്ലതാണ്. അണ്ടർസ്കോർ മീൻസ് ആ വര, അണ്ടർലൈൻ. അപ്പം അത് നമ്മുടെ കോൺഫിഡൻസ് ലെവൽ ആണ്, നമ്മുടെ സപ്പോർട്ട് ആണ്, സപ്പോർട്ട് ലൈൻ ആണ് അത്. നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോൾ നമുക്ക് ഷുവർ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ആ കാര്യം ചെയ്യും. നമ്മുടെ കൺവിക്ഷൻ കൂടിയാണ് കാണിക്കുന്നത് അണ്ടർസ്കോർ ബിലോ സിഗ്നേച്ചർ. ആൻഡ് തേർഡ് വൺ ഈസ് അവോയ്ഡിങ് എൻ സർക്കിളിംഗ്. ഏത് സിഗ്നേച്ചർ ചെയ്യുമ്പോൾ ഇവിടെ കണ്ടോ, ഈ സിഗ്നേച്ചറിൽ എൻ സർക്കിൾ ചെയ്തിട്ടുണ്ട്, ബി കെ ശർമ്മ, എന്നിട്ട് ഒരു സർക്കിൾ വരച്ചു. അത് അവോയ്ഡ് ചെയ്യണം. ബിക്കോസ് ആ സർക്കിൾ വെച്ച് കഴിഞ്ഞാൽ ആ റൈറ്റർ കംഫോർട്ട് സോണിലേക്ക് നിൽക്കാനാണ് താല്പര്യം, എക്സ്പ്ലോർ ചെയ്യത്തില്ല. അപ്പം കിട്ടാനുള്ള ഗ്രോത്ത് ലിമിറ്റ് ആയി പോകും. അതുകൊണ്ട് എൻ സർക്കിളിംഗ്, ഏത് ലെറ്ററിൽ എൻ സർക്കിളിംഗ് പാടില്ല, അത് അവോയ്ഡ് ചെയ്യണം. ഹൈഡിങ് ടെൻഡൻസി കൂടും, ദാറ്റ് ഈസ് എൻ സർക്കിളിംഗ്, അത് അവോയ്ഡ് ചെയ്യണം. നാലാമത്തെ ടിപ്പ് ക്ലിയർ സിഗ്നേച്ചർ. നമ്മൾ മാക്സിമം സിഗ്നേച്ചർ എഴുതുമ്പോൾ റീഡബിൾ ആയിരിക്കണം. കാരണം ഇല്ലിജിബിൾ സിഗ്നേച്ചർ ഒത്തിരി കോംപ്ലിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്യും. ഓൾറെഡി ആ സിഗ്നേച്ചർ കോംപ്ലിക്കേറ്റഡ് ആണ്, അതുകൊണ്ട് നമ്മുടെ ലൈഫിൽ കോംപ്ലിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്യും. അതുകൊണ്ട് ക്ലിയർ സിഗ്നേച്ചർ ആയിരിക്കണം, വായിക്കാൻ പറ്റുന്ന സിഗ്നേച്ചർ ആയിരിക്കണം. പിന്നെ അഞ്ചാമത്തത് അവോയ്ഡ് കട്ടിംഗ്. നമ്മൾ ഏത് സൈൻ ചെയ്യുമ്പോൾ കട്ടിംഗ് ചെയ്യാൻ പാടില്ല. ഇവിടെ കണ്ടോ, ബി കെ ശർമ്മ എഴുതിട്ട് നമ്മൾ നമ്മുടെ ലെറ്റർ തന്നെ കട്ട് ചെയ്തു. ദാറ്റ് ഓൾസോ ക്രിയേറ്റ്സ് എ നെഗറ്റീവ് ഇമ്പാക്ട്. That means this writer is not happy with his self-image. Some guilt he is carrying. അപ്പം എപ്പോഴും കോൺഫിഡൻസ് കാണത്തില്ല.
ഏത് കാര്യം ചെയ്യുമ്പോൾ എപ്പോഴും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യും. സോ ആൻഡ് മേ ബി സൂസൈഡൽ കേസസിലും ചിലവർ അവരുടെ സിഗ്നേച്ചർ സ്ക്രിബിൾ ചെയ്യും, വെട്ടും. അപ്പൊ ആ ഒരു മൈൻഡ് സെറ്റും ഇതിൽ വരും. അതുകൊണ്ട് കട്ടിങ് അവോയ്ഡ് ചെയ്യണം. സോ ന്യൂ ഇയർ റിസൊല്യൂഷനിൽ ഞാൻ ഈ 5 പോയിന്റ് തരാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ ഇത് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യണം, നിങ്ങളുടെ ചിൽഡ്രൻസിനോടും പറയണം. ഇതൊരു ഈ സിഗ്നേച്ചർ, ഇങ്ങനത്തെ സിഗ്നേച്ചർ, ഏത് സിഗ്നേച്ചർ ഡിസൈൻ ചെയ്യുമ്പോൾ ഇത്ര കാര്യങ്ങളൊന്നും മൈൻഡിൽ വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും. സോ ഇതൊന്ന് നിങ്ങൾ ഫോളോ ചെയ്യണം. പിന്നെ നെക്സ്റ്റ് ലാസ്റ്റ് നോട്ട് അറ്റ് ദ ലീസ്റ്റ്, ഇത് ഒരു തെറാപ്പി പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ജനറേഷനിൽ, ഇപ്പോഴത്തെ കാലത്ത് എല്ലാവർക്കും സ്ട്രെസ് ലെവൽ വളരെ ഉണ്ട്. ഏത് കാര്യത്തിൽ ചിലർ മൈന്യൂട്ട് ആയിട്ട് ഒരുപാട് സ്ട്രെസ് എടുക്കും. സ്ട്രെസ് എപ്പോഴും എല്ലാവരുടെ ലൈഫിലും നടക്കുന്നുണ്ട്. അപ്പം അത് റിഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു തെറാപ്പി എല്ലാ ദിവസവും ചെയ്യണം. ദാറ്റ് മീൻസ് ഒരു ലൈനിങ് പേപ്പറിൽ ഒരു ബുക്ക് എടുക്കുക, റൂൾഡ് ബുക്ക് എടുക്കുക, എന്നിട്ട് 10 മിനിറ്റ്സ് ഡെയിലി നമ്മൾ ബ്ലൂ പെൻ വെച്ചിട്ട് ഈ പാറ്റേൺ ചെയ്യുക. നമ്മൾ മേലിൽ നിന്ന് തുടങ്ങി ഒരു എസ് പാറ്റേൺ പോലെ ഇത് നമുക്ക് തോന്നും. ഈ ലൂപ്പ് മേളിലും താഴെയും ലൂപ്പായിട്ട് തന്നെ വരണം. ഇത് ഓവർലാപ്പ് ആവാൻ പാടില്ല. ഇങ്ങനെ തന്നെ വരച്ച് എൻഡിങ് ഇങ്ങനെ തന്നെ ആവണം. നമ്മൾ ലെഫ്റ്റിന് തുടങ്ങി റൈറ്റ് പേപ്പർ എൻഡ് ആവുന്നവരെ അവിടെ കണക്റ്റഡ് ചെയ്തിട്ട് എൻഡ് ഇവിടെ ഇങ്ങനെ മേലിൽ തന്നെ പോയി നിർത്തണം. ഇത് എല്ലാ ദിവസവും 10 മിനിറ്റ്സ് ഡെയിലി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രെസ് ലെവൽ വളരെ കുറയും, പേഷ്യൻസ് ലെവൽ കൂടും. നമ്മൾ സിറ്റുവേഷൻസ് മാറത്തില്ല, പക്ഷെ നമ്മൾ സിറ്റുവേഷൻസിനെ ഫേസ് ചെയ്യുന്ന എങ്ങനെയാണ് ആ രീതിയിൽ മാറ്റം വരും. നമ്മൾ ഏത് സിറ്റുവേഷനിലായാലും കൂൾ ആയിരിക്കും, പാനിക് ആവത്തില്ല, ആൻസൈറ്റി ലെവൽ കുറയും. അപ്പം ഇത് എല്ലാം ഈ തെറാപ്പി അത്രയ്ക്ക് ഹെൽപ്ഫുൾ ആണ്. ഈ ഹെൽത്ത് ഇഷ്യൂസും നമുക്ക് വളരെ ഡിക്രീസ് ചെയ്യാൻ പറ്റും. സ്ട്രെസ് റിലേറ്റഡ് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവുകയാണെങ്കിൽ ഇത് ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡ് വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിരിക്കും. നമ്മൾ ഏത് കാര്യത്തിൽ പാനിക് ആവത്തില്ല, നോർമൽ ആയിട്ട് തന്നെ നമ്മൾ സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യാൻ തുടങ്ങും. അപ്പൊ ഈ ഒരു പാറ്റേൺ ഞാൻ തരാൻ ആഗ്രഹിക്കുന്നു. ഇപ്പൊ ഇത് എല്ലാ ദിവസവും എല്ലാവരും ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. 21 ഡേയ്സ് വിതൗട്ട് എനി ബ്രേക്ക് ചെയ്ത് ഒന്ന് നോക്കൂ. ഇത് ലൈഫ് ലോങ് ചെയ്താലും ഒരു പ്രശ്നമില്ല, നോ സൈഡ് ഇഫക്ട്സ്. എല്ലാ ദിവസവും ചെയ്യാം. സ്ട്രെസ് റിലീസ് പാറ്റേൺ. ഏത് ഇപ്പൊ ഒരാൾ സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ പോവാ, ഭയങ്കര ആൻസൈറ്റി, ഭയങ്കര ഫിയർഫുൾ ആണ്, എന്താവും, എങ്ങനെയാവും, ഇങ്ങനെ ഒക്കെ ആക്കും, വളരെ കോൺഷ്യസ് ആണ്. അപ്പൊ ആ സമയത്ത് ഇത് ഒരു 10 മിനിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. ഏത് കാര്യത്തിൽ ഇത് ഈ പാറ്റേൺ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്റെ എല്ലാം ക്ലയൻസിന് ഇത് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. ഇതോ ഈ പാറ്റേൺ ഒന്ന് നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യണം. സാറേ ഞാൻ ഇനി അധികം സമയം എടുക്കുന്നില്ല, 8:23 ആയി. മാമിന്റെ നമ്പറും കൂടെ, ശ്രീധരന്റെ നമ്പറും കൂടെ ഒന്ന് എന്റെ ചാറ്റ് ബോക്സിൽ ഇട്ടേക്കും. തീർച്ചയായിട്ടും ന്യൂ ഇയറില് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനകരമായി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സെഷനാണിത്. തീർച്ചയായിട്ടും ഒത്തിരി ചോദ്യങ്ങൾ ഇതിനു മുമ്പിലുണ്ട്. കാരണം നമ്മുടെ ലെറ്റർ അല്ലെങ്കിൽ നമ്മുടെ സിഗ്നേച്ചർ എത്രമാത്രം ചരിഞ്ഞിരിക്കണം, എത്രമാത്രം ഉയരണം, എത്രമാത്രം, ഇതൊക്കെ നമ്മുടെ മുമ്പിൽ വ്യക്തിപരമാണ്. കാരണം ഇത് എത്രമാത്രം കണ്ടന്റ് ഈ ഒരു വിഷയവുമായി ചേർന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഫർദർ ഡിസ്കഷനിലേക്ക് പോകുന്നില്ല. ഇതിനു മുമ്പുള്ള 2 സെഷൻസ് നിങ്ങൾക്ക് യൂട്യൂബിൽ കാണാം. അതുകൊണ്ട് തന്നെ ആ സെഷൻസ് നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക. വീണ്ടും ഈ നമ്പറിൽ സരിത മാമിനെ വിളിക്കാം. അവിടെ കോഴ്സുകളെ കുറിച്ചൊന്ന് പറയും, എന്തൊക്കെ കോഴ്സുകളാണ് ചെയ്യുന്നത്? ഓക്കെ, ഈ കോഴ്സ് പഠിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഞാൻ കോഴ്സ് പഠിപ്പിക്കുന്നുണ്ട്. ഗ്രാഫോളജി 2 ലെവൽ ഉണ്ട്, ബേസിക് ലെവൽ, മാസ്റ്ററി ലെവൽ ആൻഡ് ഗ്രാൻഡ് മാസ്റ്ററി ലെവൽ. ഗ്രാൻഡ് മാസ്റ്ററിൽ നമ്മൾ ഫുൾ ഡിസീസസിനെ പറ്റിയാണ് പഠിക്കുന്നത്. അതിൽ നമുക്ക് ക്യാൻസർ ഹിസ്റ്ററി അറിയാൻ പറ്റും, ഡയബറ്റീസ്, നീ പ്രോബ്ലം, ബാക്ക് പെയിൻ ഇഷ്യൂ, സ്പോണ്ടിലൈറ്റിസ്, നെക്ക് ഇഷ്യൂസ്, ബ്രീതിങ് ഇഷ്യൂസ്, BP പ്രോബ്ലം, ഇത് ടീത്ത് റിലേറ്റഡ് ഇഷ്യൂസ്, ഇതൊക്കെ നമുക്ക് അതിൽ റിവീൽ ചെയ്യാൻ പറ്റും. മീൻസ് ഒരു മെഡിക്കൽ ഡയഗ്നോസ്റ്റിക് ആണ് മാസ്റ്ററി ലെവൽ. അപ്പം ഗ്രാൻഡ് മാസ്റ്ററി ഓൾറെഡി പഠിക്കണം, അത് കഴിഞ്ഞിട്ടാണ് മാസ്റ്ററി ചെയ്യേണ്ടത്. ഗ്രാൻഡ് മാസ്റ്ററിയിൽ തന്നെ നമുക്ക് ഒരുപാട് ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റീസ് അറിയാൻ പറ്റും. വളരെ നല്ല ഒരു ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റ് ആണ്. ഇത് ഞാൻ പഠിപ്പിക്കുന്നുണ്ട് ഓൺലൈൻ, 25 അവേഴ്സിന്റെ കോഴ്സ് ആണ്.
ദെൻ സെക്കൻഡ് ഇപ്പൊ ഹാൻഡ് റൈറ്റിംഗ് ഇംപ്രൂവ്മെന്റ് ക്ലാസ് എടുക്കുന്നുണ്ട്. ഇപ്പൊ പിള്ളേർക്ക് ഹാൻഡ് റൈറ്റിംഗിൽ ഒരുപാട് കാര്യങ്ങൾ മാറ്റം വരുത്തണമെങ്കിൽ, ഇപ്പൊ ഇല്ലെജിബിൾ റൈറ്റിംഗ് ആണ്, വായിക്കാൻ പറ്റുന്നില്ല, മാർക്സ് കുറയുന്നുണ്ട്, അപ്പൊ അവർക്ക് വേണ്ടിയാണ് ഈ ക്ലാസ്. പിന്നെ അത് കൂടാതെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് കൂടി ഞാൻ ചെയ്യുന്നുണ്ട്. അതിലും തെറാപ്പി പറഞ്ഞ് ഡെയിലി പ്രാക്ടീസ് സെഷൻ ഉണ്ട്. അത് ഒരു 20 hours ഓൺലൈൻ ക്ലാസ് ആണ്. പിന്നെ ആർക്കെങ്കിലും പേഴ്സണൽ കൺസൾട്ടേഷൻ എടുക്കണമെങ്കിൽ, ഇപ്പൊ റൈറ്റിംഗ് തന്നു കഴിഞ്ഞാൽ ഞാൻ അത് അനലൈസ് ചെയ്തിട്ട് അവർക്ക് വേണ്ട റെമഡീസ് കൊടുത്ത് ഒരു 3 months ഫോളോ അപ്പ് സെഷൻ വെക്കും. അപ്പൊ അതും ഞാൻ ചെയ്യുന്നുണ്ട്. ഇതിപ്പോ ആർക്കെങ്കിലും പറഞ്ഞു ഓക്കെ. അപ്പൊ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ചാറ്റ് ബോക്സിൽ നമ്പർ ഇട്ടിട്ടുണ്ട്, എന്നെ ഡയറക്റ്റ് വിളിക്കാം. എല്ലാം ഓൺലൈൻ ആയിരിക്കും. സോ തീർച്ചയായിട്ടും ന്യൂ ഇയറിൽ ഗ്രാഫോളജി ഒരു കാര്യം പറയാം, അത്ര പെട്ടെന്ന് പഠിച്ചെടുക്കാം എന്ന് വിചാരിക്കരുത്. ഇറ്റ് ടേക്സ് ടൈം, സമയം എടുക്കും, ഒത്തിരിയും കണ്ടന്റുകളുണ്ട്, ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്ത് പഠിക്കാനുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ സമയമെടുത്ത് അടുത്ത 1 വർഷത്തേക്കുള്ള ഒരു പ്രോജക്റ്റായിട്ട് എടുത്തുകൊണ്ട് പഠിക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ ശ്രദ്ധ വിളിക്കാം, ഈ ക്ലാസ് ജോയിൻ ചെയ്യാം. ഒത്തിരി പേർക്ക് ഗുണകരമാണ്, ഒത്തിരി കണ്ടന്റ് ഇതിനകത്തുണ്ട്, ആളുകളെ മനസ്സിലാക്കാനൊക്കെ ഉള്ള ഒരു, പ്രത്യേകിച്ച് നമ്മൾ പറഞ്ഞ ഒരു ചെറിയ ഗ്രാഫോ തെറാപ്പിയും ഒക്കെ ഇല്ലാത്തതുകൊണ്ട് ഒരാൾ അനലൈസ് ചെയ്യാനും നമുക്ക് നമ്മളെ തന്നെ അനലൈസ് ചെയ്ത് ബെറ്റർ ആക്കാനും ഒക്കെ ഇത് ഉപയോഗിക്കാം. സോ ഇന്ന് ഈ സസ്പെൻസ് ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇന്ന് ഞാൻ ക്ലാസ് വൈകിപ്പിയാണ്. എനിക്ക് 8:30 വേറെ ക്ലാസ് ഉണ്ട്. അപ്പൊ ഇന്ന് ഹാപ്പി ന്യൂ ഇയറിന്റെ എല്ലാ ആശംസകളും നേരുന്നു. പ്രത്യേകിച്ച് സരിത മാമിനും ഹാപ്പി ന്യൂ ഇയർ ആശംസകൾ നേരുകയാണ്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്, താങ്ക് യു എവരിവൺ. ഹാപ്പി ന്യൂ ഇയർ. ഒരു 10 സെക്കൻഡ്. സരിത മാഡത്തിന്റെ അടുത്ത ക്ലാസ് എന്നാ? ഇനി നമുക്ക് ഇവിടെ ക്ലാസ് പറയും, നമ്മൾ അനൗൺസ് ചെയ്യും. അല്ലെ, നേരത്തെ ഒരു പ്രാവശ്യം എടുത്തിട്ടിരുന്നു അല്ലെ? 3 ക്ലാസ് എടുത്തിരുന്നു, 3 ക്ലാസ് എടുത്തു. 3 ക്ലാസ്8:30 സുജിത് സാറിന്റെ ആണോ? സുജിത്തിന്റെ ക്ലാസ് ഇല്ല, നാളെ മുതൽ വേറെ ക്ലാസ്. ഓക്കെ, അപ്പോൾ സുജിത് സാറിന്റെ പേടാണോ? ഇവിടെയാണോ? ഒത്തിരി യൂസ്ഫുൾ ആയിരുന്നു കേട്ടോ, നല്ല ഈ വർഷം. താങ്ക് യു മാം, ഹാപ്പി ന്യൂ ഇയർ.